ഇതിന് വേദനിക്കണ്ടേ പ്രിയമുള്ള സഹോദരന്മാരെ, 1977 ഈ കേരളത്തിൽ ജീവിക്കുന്ന സുന്നി പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ചെറിയവരായിരുന്നോ? വലിയ വലിയ സൂഫിയാക്കളും ഔലിയാക്കളുമായി താടാത്യങ്ങളുമായിരുന്ന പണ്ഡിത ഫുസൂലുകൾ സമസ്ത നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നിങ്ങൾ ശൈത്താന്റെ കൂടെ സുന്നി പണ്ഡിതന്മാരുടെയും പേര് പറഞ്ഞ് ഒരേ സമയം നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ എന്ന് പരസ്യമായി എഴുതിവിട്ട ഒരു വിഭാഗത്തിന് മാപ്പ് കൊടുക്കാൻ ഇല്ല ഇല്ല, ആ പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയും. പിന്നെ മറ്റൊന്ന് ഇതാ, ഇത് വഹാബിയാള പുസ്തകം. വഹാബിയാള പുസ്തകം എന്ന് പറഞ്ഞാല് അതായത് പ്യൂർ വഹാബികൾ. ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ അല്ലിസ്ലാഹ് മാസിക. 1996 നവംബർ ഡിസംബർ ലക്കം. അതിന്റെ പേജ് എത്രയെന്ന് വെച്ചാൽ 53. ഇതില് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ. ഒരു 300-400 പേജുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിന് ഒരു അവസാനത്തിൽ 313 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആ പുസ്തകം പരിഷ്കരിപ്പിച്ചിട്ട് ഒരു 700-ഓളം പേജുള്ള വലിയ ഒരു പുസ്തകം, 200 രൂപ വിലയുള്ള ഒരു പുസ്തകം, വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര വിശകലനം എന്ന് പറഞ്ഞുകൊണ്ട് 250 രൂപ വിലയുള്ള വലിയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാർ, ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തേടി പിടിച്ചിട്ട് ആ പുസ്തകം മമ്പുറത്തും ചമ്മാട് ഭാഗത്തുള്ള ബുക്ക്ശാലകളിലൊക്കെ കിട്ടും. നിങ്ങൾ അതൊന്ന് തേടി പിടിച്ചിട്ട് എല്ലാവരും ഒരു പുസ്തകം വീട്ടിലെത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? വഹാബികളുടെ ഔദ്യോഗിക രേഖകൾ അടിസ്ഥാനമാക്കി 1000-ലേറെ വഹാബി ഉദ്ധരണികൾ അടിസ്ഥാനമാക്കി രചിച്ചതാണത്. അതിന് മൗലൂദ് കൈക്ക എന്നുള്ളതിന് വഹാബി പറഞ്ഞ തെളിവ് കാണാം. സഹാ ഇസ്തിഹാസ് ചെയ്യാന്നുള്ളതിന് വഹാബി പറഞ്ഞ തെളിവ് കാണാം. തവസ്സുൽ ചെയ്യാന്നുള്ളതിന് വഹാബി പറഞ്ഞ തെളിവ് കാണാം. എല്ലാവരും അവർ തന്നെ പറഞ്ഞ തെളിവുകൾ നിങ്ങൾക്ക് ഈ കണ്ടെത്താൻ കഴിയും. എല്ലാവരും വാങ്ങണം. ഏതായാലും ആ പുസ്തകത്തിൽ 313 ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരാൾ ചോദിച്ചു, ചെമ്മാടുള്ള മുഹമ്മദ് പി, ചെമ്മാട് മലപ്പുറം ജില്ല. ഈ പുസ്തകത്തിലേക്ക്, അല്ലിസ്ലാഹി മാസികയിലേക്ക് എന്താ ചോദ്യം? ഹംസക്കോയ വാസവി ഉസ്താദ് എഴുതിയ വഹാബി പ്രസ്ഥാനം എന്ന പുസ്തകത്തിന്റെ 3-ാം പതിപ്പ് പുറത്തിറങ്ങിയിട്ടും ഒരൊറ്റ വഹാബിയും അതിന് ഇന്ന് വരെ മറുപടി എഴുതി കണ്ടില്ല. വായക്കാട്ടിൽ നിന്ന് ഒളിച്ചോടിയ സലഫിയും എടവണ്ണക്കാരൻ സുല്ലമിയും വെളിയങ്കോടൻ ഉമറും എവിടെ പോയി? ഇതുപോലെ പുസ്തകത്തിലുള്ളതാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. അപ്പാടെ ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. എവിടെ പോയി? അല്ലിസാദ് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായില്ലേ? കോടികളുടെ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഫസാദിനിറങ്ങിയ നിങ്ങൾക്ക് ബാക്കബി ഉസ്താദിന്റെ പുസ്തകങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പുസ്തകത്തിൽ ഉസ്താദ് വഹാബികളോട് 313 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇസ്താദിലെ മുജാഹിദ് അത് കാണാഞ്ഞിട്ടാണോ അതോ നേർക്കുനേരെ മറുപടി പറയാൻ കഴിഞ്ഞാഞ്ഞിട്ടാണോ മൗനം പാലിക്കുന്നത്? ആ പുസ്തകത്തിൽ വഹാബി സാഹിത്യങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച ഏതെങ്കിലും ഉദ്ധരണി ഇല്ലെന്ന് തെളിയിക്കാൻ ഉസ്താദ് സകല വഹാബികളെയും വെല്ലുവിളിക്കുന്നുണ്ട്. നേർക്കുനേരെ സുന്നികളെ തെറി പറയുന്ന മുജാഹിദ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നാ ചോദ്യം. അപ്പൊ അതിനിങ്ങനെ മറുപടി പറഞ്ഞുകാണ്ട് കുറേ എടുത്ത് എഴുതിയിട്ട് പിന്നെ പറയുന്നത് കേട്ടോളി, ഇത്തരം തെറിപ്പൂരങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയുക എന്ന് വെച്ചാൽ സമസ്തക്കാരുടെ ആദ്യ നേതാക്കളായ അബൂജഹൽ തൊട്ടിങ്ങോട്ടുള്ള സകലരെയും തെറി പറയേണ്ടി വരും. എന്റെ പുസ്തകത്തിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അബൂജഹൽ മുതലിങ്ങിട്ട് തുടങ്ങണം. സമസ്ത നേതാക്കന്മാരെ എന്നിട്ട് എല്ലാരും തെറി പറയേണ്ടി വരും. മുട്ടിച്ചിറക്കൽ കുഞ്ഞാലന്റെ ഭാര്യ പ്രസവിച്ച ഹംസക്കോയ എന്ന ഞൊണ്ടിക്കാലം ബാക്കവിയേ നോക്കാണി, പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്റെ പുസ്തകത്തിന് മറുപടിയാ എന്ത്? മുട്ടിച്ചിറക്കൽ കുഞ്ഞാലന്റെ ഭാര്യ പ്രസവിച്ച ഹംസക്കോയ എന്ന ഞൊണ്ടിക്കാലം ബാക്കവി എന്ന് ബാക്കവിയെ പറ്റി പറയേണ്ടി വരും ഒരു പുസ്തകത്തിൽ. അപ്പൊ സംഗതി ഞാൻ പ്രസംഗിച്ചതിന്റെ എഫക്ട് എന്റെ ഈ കഴിഞ്ഞ കാലുമൊക്കാണ് ഇറങ്ങുന്നത്, മനസ്സിലായില്ലേ? അല്ലെ, പിന്നെ ഞൊണ്ടിക്കാലിന്റെ നേരക്ക് വല്ല കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിവിടെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയുകയാണ് എഴുതുകയാണ്, എന്നിട്ട് മൂപ്പർ പറയാണ് എഴുതുകയാണ് പറച്ചിലും അല്ലത്. കുഞ്ഞാലന്റെ ഭാര്യ പ്രസവിച്ച അംശക്കോയ എന്ന ഞൊണ്ടിക്കാലം ബാക്കി ഞാൻ വിടുവോ? എന്റെ ജീവുള്ള കാലത്ത് വിടുവോ? അതാ വരണ ഇല്ല, വിടാൻ തീരുമാനിച്ചിട്ടില്ല. ജീവൻ
ചെറുവരനി ചലിക്കുന്ന കാലത്തോളം ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നവുമില്ല. ഇതെന്റെ തീരുമാനമാണ്. നിങ്ങൾ അറിയാം കോലത്തിന് അംസക്കോ എന്ന ഞൊന്തിക്കാലം നിങ്ങൾക്ക് അത് പറയാൻ കഴിയും. എന്താ ഇതൊക്കെ അർത്ഥം? ഇവരെ എന്ത് പ്രശ്നം ഉണ്ടായാലും കാണാം ഈ കാലുമ്മക്ക് കേറുന്നത്. ഇതെന്ത് പോക്കി തരാം? മുമ്പ് ഞങ്ങൾ അവിടെ ഒരു പ്രസംഗം ഒരു പരിപാടി നടന്നു. എന്ത്? ഒരു വഹാബിന്റെ മകൾക്ക് മാനസിക രോഗമായി. മാനസിക രോഗമായിട്ട് എവിടെ കൊണ്ടേറ്റും മാറിയില്ല. അവസാനം ആരോ പറഞ്ഞു ചെറുവളമ്പ് അബ്ദുറഹ്മാമുസ്ലി അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ തറ തേച്ചി കൊടുക്കുമാറാകട്ടെ, ചെറുവളമ്പ് അബ്ദുറഹ്മാമുസ്ലിയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പോയിട്ട് എന്ത് ചെയ്തു? പോയിട്ട് മൂപ്പര് കുറച്ച് കാര്യങ്ങളൊക്കെ മന്ത്രിക്കാൻ പറഞ്ഞു, കുറച്ച് ഒഴിഞ്ഞുകാണ്ട് അടുപ്പിലിടാൻ പറഞ്ഞു, പിന്നെ ഒരു കുത്തുതീയത്തും ചെല്ലാൻ പറഞ്ഞു. വഹാബി വന്നുകാണ്ട് എന്റെ നാട്ടുകാരൻ എന്റെ ഒരു അയൽവക്കത്ത് എന്നോട് സംസാരിക്കുന്ന ഒരാളോടാണ് മൂപ്പര് വന്നുകാണ്ട് ഈ കാര്യം അന്വേഷിച്ചത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാറ്റാന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അതിന് ഞാൻ ഒരു പണി പറഞ്ഞു തരാം. ഇതിന് മൂപ്പര് പള്ളിക്കൽ ഞങ്ങളെ പള്ളിക്കല ഖത്തീബ് ഒരു മയമുട്ടി വഹിച്ചിട്ടുണ്ടായിരുന്നു. അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ മൂല ഈ പെണ്ണ് നിങ്ങൾ ഇത്രയും ഒന്ന് മന്ദിരിച്ചുകാണ്ട് കൊടുക്കണം. അത് മന്ദിച്ചു. കുത്തുതീയത്തിന് പിന്നെ പുകയൂരറ്റ് എവിടെ ഒരു തലത്ത് കൊണ്ടുപോയാണ്ട് ഏതോ ഒരു ശരീരം വെച്ചാണ് ചെല്ലിച്ചാളി എന്നും പറഞ്ഞു. അത് ചെല്ലിച്ചോളിയാണ് ഏതായാലും എനിക്കറിയില്ല. ഈ മയമുട്ടി പൈസയോട് പോയിട്ട് എന്ത് ചെയ്തു പറഞ്ഞു. അയാളതൊക്കെ മന്ദിരിച്ചു, ഊതി റെഡിയായി ഒക്കെ മാറി. അയാൾക്ക് എന്ത് ചെയ്തു? 450 റുപ്യ മന്ദിരിച്ചതിന് കൂലിയും കൊടുത്തു. അങ്ങനെ അതാണ്ട് തീർന്നു സംഗതി. സോക്കടൊക്കെ മാറി. അവസാനം ഈ മയമുട്ടി പൈസയും മറ്റേ ആളും കൂടി ഇവിടെ വിവരം പറഞ്ഞു. ഞാനത് അവിടെ കോർട്ടിൽ വെച്ചു, പുറത്തു പറഞ്ഞില്ല. അങ്ങനെ പിന്നെ എന്റെ നാടായ ആലിച്ചുവെട്ടിൽ വെച്ചുകാണ്ട് ഒരു പ്രസംഗം നടന്നപ്പോ ഈ പറഞ്ഞാൽ ഈ മോളേറ്റ് അബ്ദുറഹ്മാമുലടുത്ത് പോയ ആളാണ് സ്വാഗതം പറഞ്ഞത്. അയാൾ പറഞ്ഞു, ഈ അംസക്കോയ വാക്കവി എന്ന് പറഞ്ഞാൽ സെഹിർ ചെയ്തതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ നിരവധി ദിവസം ലോക്കപ്പിൽ കിടന്ന ആളാണ്, ഒരുപാട് പിന്നെ കേസിന്റെ മൂപ്പരുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. അപ്പൊ ഞാൻ അതിനുള്ള മറുപടിയിൽ ഞാൻ ഈ കാര്യം നേരെ വെട്ടിത്തുറഞ്ഞാണ്ട് ഒച്ച പറച്ചില്, ഇവൻ ഈ പോയതും കുത്തിവീഴ്ചയല്ലിയതും മന്ദിരിച്ചതും 450 റുപ്യ കൊടുത്തതും എല്ലാം പറ്റിയിലാണ്ട് വിളിച്ചു പറഞ്ഞു. രാവിലെ എത്തിയിക്കുന്ന ഈ വഹാബിയ ഈ മൂലയിലെത്തി പള്ളിക്കരി ഞാൻ എന്റെ മോളെ ഇതുകൊണ്ട് മന്ദിരിപ്പിച്ചത് എങ്ങനെയൊക്കെ ഇവൻ അറിഞ്ഞു. അതും എന്റെ കാലുമൊക്കെയല്ലെങ്കിൽ ഇതെന്ത് മറിമായ റബ്ബേ? അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, റഹ്മാനായ റബ്ബേ, കാലികമായ പ്രശ്നങ്ങളോർക്ക് ദുന്യാവിന് സമാധാനം ഉണ്ടാവില്ല. എന്റെ ബുദ്ധിമുട്ടല്ലേണ്. ഏതായാലും കിടക്കട്ടെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അത്രപുൽക്കൽക്ക് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ബദർ എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിൽ കാണാ ഈറമുറ്റി കൂട ഈറമുറ്റി തോന്നു തീപത്തേക വെട്ട് കാൽ തുടക്കൈ ഊരതച്ച് ഭൂതലത്തിന് വീണുപൈത തോർക്കിടക്കൈ ഉപൈതത്രയല്ലോ എന്ന് പിന്നെ കാലിന് വെട്ടേറ്റു. മൂപ്പര് വീണു, രണാങ്കണത്തിന് വീണു. അതിർന്ന് കാണാ വന്ദേ ഉപൈദത്തെ എടൂത്തത് അമ്മ ചൊരിന്ത് വരും വാഴി കൊഴുകൈതമ്മ സുഗന്ന ഉപൈദത്തോരെടുത്ത് റസൂലുള്ളാഹിയുടെ മുന്നിൽ കൊണ്ടുപോയി കിടത്തി. അപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഒനോ കാത്ത ഊരി ജിലി പൈനീയ മുസ്ലിമുൻ വാർജൂബിഹി ഐസൻ മിനല്ലാഹി ആലിയ. ആരംഭ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ച് സഹാബി പറഞ്ഞു, എന്റെ കാല് മുറിച്ചാലും ഞാൻ മുസ്ലിമാണ്, ഞാൻ സുന്നിയാണ്, ഞാനിതാ ഏറ്റുപറയുന്നു, എന്റെ കാല് കൊയഞ്ഞാലും ഞാൻ സുന്നിയാണ്. ഇതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അതാ എനിക്ക് പ്രചോദനം. ഇത് നിങ്ങൾക്ക് ആലുമരല്ല, ഇത് അപ്പുറത്ത് കയറിയാലും ബുദ്ധിമില്ല. ഇസ്രായേലിലെ അപ്പൊ ഇങ്ങനെ പരിഹസിക്കാണ്. ഇങ്ങനെയൊക്കെ ഒരു പുസ്തകത്തിൽ ഒരു മാസികയിലൊക്കെ ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ എത്രത്തോളം സംസ്കാരം വേണം നിൽക്കൊക്കെ? ഒരു നൊണ്ടിക്കാലം ഇതൊക്കെയാണോ സംസ്കാരം? അല്ലെങ്കിൽ ഇന്റെ കാലാണോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ല, ഞാനാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ മറുപടി പറയണം. ഈ നിലക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇവിടെ പ്രസംഗിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം ഖുർആൻ. ഇപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനെ കുറിച്ച് നമ്മളോട് പറഞ്ഞല്ലോ, ഖുർആൻ റസൂലുള്ളാഹി വിശദീകരിച്ചില്ലേ? ആ ഖുർആൻ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ ഉൾക്കൊള്ളുന്നത്?
മരിച്ചോർത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ പറഞ്ഞത്. അല്യവുമാക്കുമൽത്തിലൊക്കും ദീനക്കും വാസുമം ത്വാലേക്കും ഒന്നാമത്തായത് പിടിച്ചോന്നാ പറഞ്ഞത്. ആ ചന്ദ്രകിനെ കൈകൊണ്ടാണ് ആക്കണോ എന്നിട്ട് പറഞ്ഞു പിടിച്ചോ. എങ്ങനെ ഇതൊക്കെ പിടിക്ക? ഇതിനൊക്കെ എന്തിനാ പറയുക? ഇതിനൊക്കെ ചികിത്സ? മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതിന് ആയത്ത് വേണോ? എന്നാ പിടിച്ചോ. അല്യൗമ അക്മൽത്തിലക്കും ദീനക്കും വാസുമം ത്വാലൈക്കും നിയമത്തി. ഞങ്ങളൊക്കെ ഒരുപാട് കിതാബ് ഓതിയതാ. ഞങ്ങൾ പഠിച്ചത് എന്താ? അത് അള്ളാഹു തഹാല റസൂലുള്ളാഹിക്ക് ഇറങ്ങിക്കൊടുത്തു. അല്യൗമ അക്മൽത്തിലക്കും ദീനക്കും, നബിയെ ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. വാസുമം ത്വാലൈക്കും നിയമത്തി. ആ ഇസ്ലാമിക പ്രചരണം വഴി എന്നിൽ നിന്ന് എന്തനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ പൂർത്തീകരിച്ചു. ഉറദീത്തിലക്കും ഇസ്ലാം അദീന, ഇനി നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് പറയാണ് അത് മരിച്ചോർത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ള ഒരു തെളിവാണ്. ഇതിന് എന്തിനാ പറയുക? നോക്ക്, മുമ്പ് ഒരു ആ കുതിരവട്ടം കാണാൻ പോയത്ര ഒരു ചരിത്രമുണ്ട്. കുതിരവട്ടം കാണാൻ പോയിട്ട് അയാൾ അതിന്റെ ഉള്ളിൽ കണ്ട് കടന്നപ്പോ ഭ്രാന്തന്മാരെല്ലാം കൂടി ഉണ്ട് ഒരു സ്ഥലത്തിൽ പോയി. അപ്പൊ ഇയാൾ ഇതിങ്ങനെ നെറ്റി ഇങ്ങനെ നിൽക്ക. അപ്പൊ ബേക്കിന് ഒരു ഭ്രാന്തം പോയിട്ടുണ്ട്, ഒരു ഒറ്റക്കൊരു ഭ്രാന്ത്. അപ്പൊ ഇയാൾ അയാളെ പിടിച്ചിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. എന്തിയാന്ന് എവിടേക്കാണ് ഇവരെ ഈ പായണെന്ന്? ഓര് പായണത് ഞാൻ ഓരോട് പോയി കണ്ട് ഒരു പൊള്ള് പറഞ്ഞു. എന്ത് അവിടെ ആ ഗേറ്റിങ്ങൾ ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന്. അപ്പൊ അച്ചികൾ എന്തെങ്കിലും കൂടി പായുകയാണ്, അച്ചിങ്ങൾക്ക് ഭ്രാന്തല്ലേ. ഇവനാ പറയണത് തീർന്നില്ല. അപ്പൊ ഇയാള് ചോദിച്ചു, അപ്പൊ ഇജെന്തിനാ പായണത്? അപ്പൊ ഓൻ പറയാണ്, പറയാൻ പറ്റൂല, കൊടുക്കുന്നുണ്ടെങ്കിലോ. ഇതെന്ത് ഭ്രാന്താണ്? ഇമ്മായിട്ട ഭ്രാന്തിന് കാട് കയറിയ പിന്നെ അതിന് മറുപടി പറയാൻ കഴിയും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇക്കുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി യാസീൻ ഫഖ്റൂഹാ ഇൻദ മൗതാകും. ഓരോ സാധനത്തിനും ഹൃദയമുണ്ട്. ഈ ഖുർആന്റെ ഹൃദയം യാസീനാണ്. അത് മരിച്ചവരുടെ അരികിൽ നിങ്ങൾ ഓതുക. ഫഖ്റൂഹാ ഇൻദ മൗതാകും, മരിച്ചവർക്കരികിൽ നിങ്ങൾ ഖുർആൻ പാരായണം നടത്തണേ എന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി എത്ര സഹാബ മരിച്ച സമയത്ത് ഖുർആൻ ഓതാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തള്ളി മാറ്റിയിട്ട് ഇപ്പൊ ഖുർആൻ ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതിന് അല്യവുമാക്കു മത്സരത്തും തീരെ തീർന്നില്ല. എന്നിട്ട് മൂപ്പർ പിന്നെ വേറൊന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 29 ഇവരെ ഈമാൻ സാറാകുന്നതും ഈ അബ്ദുല്ലത്തിന്റെ സാധനത്തിന് കരുതിയത് മൂമ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാത്തി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാബിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്?
അപ്പോ ഇവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ, ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് വരുന്നത് ബാക്കിയുടെ കണ്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ എന്താ ഒരാളെ നമ്മളോട് ചോദിക്കണം, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് വെച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുകയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളോ. ആ ആളുകൾ മനസ്സിലാക്കിയ നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ആയത്തിൽ ഈശാനത്ത് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കണേ, അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിച്ചൂടാന്നാ മറുപടി. അതാണ് ആദർശം, അതാണ് ആശയം. മരിച്ചിടത്ത് ഓതാൻ പാടില്ല, നബി ഓതിയിട്ടില്ല. മരിച്ചോർത്ത് റസൂലുള്ളാഹി ഓതിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പറഞ്ഞൊന്നും മൂപ്പർക്ക് വരില്ല. ഇതിന് മൂപ്പര് പറയാണ് മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ഇതിന് മുപ്പിന്റെ തെളിവ് എന്താ, കക്കൂസ് പോയാൽ ഖുർആൻ നല്ല ഖുർആൻ ഓതലാ നല്ലത്, അതല്ല മാതൃഭൂമി വായിക്കലാ നല്ലത്. അഹ്മാനായ റബ്ബെ, നിങ്ങളൊക്കെ പേപ്പർ വായിക്കാൻ കക്കൂസിക്കാൻ പോകൽ തന്നെ, അപ്പൊ നിങ്ങൾ ചോറും ചായയൊക്കെ എവിടുന്നാ കുടിക്കുക അതിൻ്റെ ഉള്ളിൽ തന്നെ. അള്ളാഹു താല ഇത്തരം വിട്ടിത്തരങ്ങളിൽ നിന്ന് അമ്മയും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും നാട്ടിലെ നാക്കാലികളെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. വേറെ മാർഗം മക്കളെ ഇതോരുന്നോളി, കക്കൂസിക്ക് പോയാണ്ട് മാതൃഭൂമി വായിക്കാം, അതൊക്കെ പുറത്തു വെച്ച് ചെയ്യേണ്ട കാര്യമല്ലേ. കക്കൂസിക്ക് എന്തിനാ പോകുന്നതെന്ന് പോലും തിരിയാത്ത കൂപമണ്ഡൂകങ്ങൾ എന്താണ് ഇതിന്റെയൊക്കെ ചികിത്സ റഹ്മാനായ റബ്ബെ. അള്ളാഹു താല അല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാക്കില്ല, വേറെ ആരെക്കൊണ്ട് ഇതിന് കഴിയൂല. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് റസൂല് പറഞ്ഞത്. സത്യത്തെ മറച്ചു വെച്ച് അസത്യത്തിന് പോലീസ് നൽകി അത് സത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ റസൂല് പറഞ്ഞു, കല്ലാബൂന, അവർ പൊള്ളു പറയുന്നവരാണ്, പച്ച പൊള്ളു പറയുന്നവർ, മറുപടിയില്ലാത്ത പൊള്ളു. നിങ്ങൾക്കറിയില്ലേ, നമ്മൾ മജീമാലയിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, യാഗൗസല്ലായളം യാഗൗസുല്ലായളം എന്ന് അല്ലാഹ് വിളിച്ചോവർ, യാഗൗസുല്ലായളം എന്ന് അല്ലാഹ് വിളിച്ചോവർ എന്നൊരു മാല ഒരു വരി മജീമാലയിലുണ്ട്. അതിനെപ്പറ്റിയിട്ട് വഹാബികൾ 1980 ജൂലൈ അൽമനാറ് മാസിക വാല്യം 26 നമ്പർ 5 പേജ് 21 പറയുന്നത്, പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുഹദ്ദീ ഷേഖിനെ അള്ളാഹു യാ ഗൗസുല്ലാഹി എന്ന് വിളിച്ചു. യാ ഗൗസുല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ, വല്യ സഹായിയെ എന്ന് വിളിച്ചു. ആ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കാൻ ആര്, വഹാബികൾ. എന്താ ഇതാ, ആ ഷേഖ് അവരുടെ കുട്ടി റോഹിന് അള്ളാഹു ഹൈദുൽ ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തു. മുഹദ്ദീ ഷേഖിന്റെ കുട്ടി റോഹിന് അള്ളാഹു തആല ഹൗദുൽ കൗസർ കാണിച്ചു കൊടുത്തു. ആ മറുകര കാണാൻ കഴിയാത്ത അത്ര രീതി, ഭയങ്കര രീതി. അബ്ദുൽ കൗസറിന്റെ അങ്ങേപ്പുറത്തേക്ക് നോക്കിയിട്ട് തിരിയണില്ല, അടിയില്ല, കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത്. ആയത്തേക്ക് അടിയിൽ നോക്കിയിട്ടൊരു പിടിച്ചില്ല, കട്ടിയേറിയ തേനാണ് അതിലൂടെ ഒഴുകുന്നത്. കുട്ടി റോഹി സാമ്പിളിന് ആവശ്യപ്പെട്ടു. കുട്ടി റോഹി മോദി ശേഖിന്റെ കുട്ടി റോഹി അള്ളഹാനോട് ഒരു സാമ്പിൾ കിട്ടിയാൽ തറക്കിട്ട് ചേർ ലേസം, ആ ഒരു കോരൽ എടുത്തു കൊടുത്തു. അള്ളാഹു തആല അന്ന് കോരിയാണത് രുചിച്ചു നോക്കി, ആ ഒന്ന് കുടിച്ചു നോക്കി മേടിച്ചു. അള്ളാഹുവിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറെ ഉള്ളിൽ നിന്നുള്ള ഒരു സാമ്പിൾ ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞോ. മോളുന്നല്ലേ ഇപ്പൊ അള്ള മുക്കി കൊടുത്ത്, അപ്പൊ ഞാൻ അജീൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ കാവ്യം കുരാജൊക്കെ നോക്കിയാൽ അജീൽ നല്ല സത്തുണ്ടാവുമല്ലോ. അതങ്ങനെയാണ്, നല്ല പായസമൊക്കെ വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുഞ്ചിലൊക്കെ അടിയിലാ കിടക്കുക. അപ്പൊ അടിയിൽ നിന്ന് കിട്ടിയാൽ ഒന്നിട്ട് ഇളക്കി കോരാൻ പറയും എന്ന പോലെ ഈ മോളിന്ന് കോരി കൊടുത്തപ്പോ മൊഴീസേക്കാകുന്ന കുറ്റരോഹിനെ പറ്റിയില്ല. ഒന്ന് അടിയിൽ നിന്ന് ഇളക്കി കോരിയാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. ആരോട്? അള്ളാഹനോട്. ആ കുറ്റിറോഹിനെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ അതാ അതെടുത്തു കൊടുത്ത്, അതായത് അടിയിൽ നിന്നുള്ള ആ കോരൽ എടുത്തു കൊടുത്ത് കുട്ടിറോഹിനെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അള്ളാഹു നദിയിൽ വീണു, അത കിടക്കണ അല്ല ഇതിന്റെ അടിയിലേക്ക് ഇങ്ങോട്ട് ഏന്തിയിലാ, എന്നിട്ട് ഏന്ത് കണക്കിന് അത കിടക്കുന്നു. ഭൂം അള്ളാഹു തആല കൗസറിൽ വീണു. അടിയില്ലാത്ത നദി എവിടുക്ക ചീപ്പിട്ടുകൊണ്ട് മുങ്ങിയിട്ടൊന്നും എത്തുന്നില്ല, മുങ്ങലേരൊന്നും പിന്നെ അവിടെ ഇല്ലല്ലോ. അതിന്റെ തേനിന്റെ വഴുവഴുപ്പ് കാരണം ബക്കിന് പിടുത്തം കിട്ടുന്നില്ല. അള്ളാഹുത്താലെ കുറെ ഒക്കെ പിടിച്ച് തൂങ്ങി നോക്കി, പക്ഷേ തേനിങ്ങനെ പ്ലിം പ്ലിം നിറഞ്ഞിട്ട് അള്ളാഹുത്താലെ ഇങ്ങനെ പിന്നെ കീപ്പിട്ട് കീപ്പിട്ട് ഇങ്ങനെ പോകും. ഇതാ അൽമനാറിലാണ് എഴുതിയിരിക്കുന്നത്, മനസ്സിലായില്ല. അൽമനാറിൽ വഹാബികളെ ഖുർആനും സുന്നത്തും കടഞ്ഞു വിടുന്ന പത്രത്തിൽ, മനസ്സിലായി. എന്നിട്ട് ഇവർക്ക് മാപ്പ് കൊടുക്കുക, ഇവരെ മാണിക്കക്കല്ലേ ചക്കരയെന്ന് വിളിക്കല്ലേ. അപ്പൊ എനിക്ക് പ്രിയമുള്ള സഹോദരന്മാരെ, തേനിന്റെ വഴുവഴുപ്പ് കാരണം ബക്കിന് പിടുത്തം കിട്ടുന്നില്ല. അനശ്വരനായതുകൊണ്ട് മുങ്ങി മരിക്കാനും വയ്യ, അള്ളാഹു തആലല്ലേ.
ഹയ്യുണ്ട യമൂതല്ലേ മരിക്കാത്ത ആളല്ലേ പിന്നെ എങ്ങനെ മുങ്ങി മരിക്കും ഒരു രക്ഷയില്ല അപ്പോഴാണ് ഈ കുട്ടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയ ശക്തി വിശേഷം ഓർമ്മ വന്നത് അപ്പൊ അള്ളാഹു തആലക്ക് മനസ്സിലായി ഈ കുട്ടി സാധാരണ കുട്ടിയല്ലല്ലോ ഇത് ഗൗസുൽ ആലമല്ലേ എന്നിട്ട് അള്ളാഹു തആലക്ക് മനസ്സിലായപ്പോ ഉടനെ ആ ഗൗസുൽ ആലം അഗസിനി ഏറ്റവും മഹാനായ സംരക്ഷക എന്നെ രക്ഷിക്കൂ എന്ന അഭ്യർത്ഥന ഉണ്ടായി അത് അള്ളാഹുവിനെ കൈപിടിച്ച് ഒറ്റ വരിക്ക് കരക്ക് കയറ്റിയത്രേ ഒരൊറ്റ വിളിയാണ്ട് വിളിച്ചപ്പോ പിന്നെ രക്ഷല്ല അള്ളാഹു തആലന്റെ കൈയിണ്ട് പിടിച്ചാണ്ട് ഇതാണ് യാ ഗൗസുല്ലാലം എന്നല്ലാഹ് യാ ഗൗസുല്ലാലം എന്നല്ലാഹ് വിളിച്ചവർ എന്നതിന്റെ പശ്ചാത്തല ചരിത്ര പശ്ചാത്തലം എന്ന് വഹാബികൾ എഴുതുന്നു അൽമനാറിൽ ഞാൻ ചോദിക്കട്ടെ വഹാബികളെ ഈ ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം സുന്നികൾ എവിടെയെങ്കിലും എഴുതിയതായി തെളിയിക്കാൻ ലോകത്തുള്ള മുഴുവൻ വഹാബികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് അടുത്ത പ്രസംഗത്തിലും തെളിയിക്കുക അൽമനാറിത്തതയാണത് ആരെങ്കിലും അടിച്ച് പ്രസിദ്ധീകരിച്ചതല്ല നിങ്ങളുടെ ഔദ്യോഗിക വസ്ത്രം തീർന്നില്ല ഇത് ഇന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അള്ളഹുദീഷേഖിന് സ്വർഗം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോ ഹൗദുർ കണ്ടപ്പോ അള്ളഹാനോട് മൊയ്തീഷേഖർ ചോദിച്ചു പടുത്തവനെ എനിക്കതിൽ നിന്ന് കുറച്ച് ഹൗദുർ കൗസറിന് വെള്ളം മുക്കിക്കൊണ്ട അതിന്റെ മധ്യത്തിൽ അടിയിൽ നിന്ന് മുക്കിത്തരണം അള്ളാഹ് അതിൽ നിന്ന് അല്പം മുക്കിയെടുത്ത പാത ഹൗദുർ കൗസറിലേക്ക് വീണു തേനിന്റെ നിറവും തേനിന്റെ തേന് പോലെ വഴുവഴുപ്പുള്ളതും പാലിന്റെ നിറവുമുള്ള ഹൗദുർ കൗസറിൽ വീണ് അള്ളാഹ് അതിൽ നിന്ന് കയറാൻ കഴിഞ്ഞില്ലാണ് അപ്പൊ ആ സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇത് അന്ന് പറഞ്ഞിട്ടൊന്നല്ല അന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് അബ്ദുറഹ്മാൻ സലഫി വഹാബികളുടെ ജീവിക്കുന്ന നേതാവാണ് അബ്ദുറഹ്മാൻ സലഫി ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഞങ്ങൾ എവിടെ പറഞ്ഞു എന്നതിനൊരു തെളിവ് കൊണ്ടുവരാമോ വൈദ്യമാരൊക്കെ ഞങ്ങൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് വൈദ്യമാരുടെ സമ്പൂർണ്ണ വ്യാഖ്യാനം എഴുതിയവർ സുന്നികളാണ് ഇന്ന് വരെ ആ വൈദ്യമാരുടെ വ്യാഖ്യാനത്തിന്റെ മറുപടി പറയാൻ ഈ ഭൂമിയിലൊരു വഹാബിക്കും കഴിഞ്ഞിട്ടില്ല എന്തേ അതിന് സത്യം മാത്രം വഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് എന്നിട്ടും ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഇറക്കി കണക്കാരനെ പച്ചക്കള്ളം പറഞ്ഞ് വഞ്ചിക്കുന്ന നിങ്ങളോട് മാപ്പ് എന്നുള്ള ഒരു വാക്ക് ഞങ്ങളുടെ നിഘണ്ടിയിൽ ഉണ്ടാവില്ല ഇസ്രായേലേ പ്രിയമുള്ള സഹോദരന്മാര് എനിക്ക് എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരോടും മുതഅല്ലിമീങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വഹാബി സുഹൃത്തുക്കളെ മുജാഹിദ് സുഹൃത്തുക്കളെ എന്നുള്ള പ്രയോഗം ഒരൊറ്റ പണ്ഡിതന്റെ വായിൽ നിന്നും വന്നു പോകാൻ പാടില്ല ഒരൊറ്റ പണ്ഡിതനും മുജാഹിദ് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മുജാഹിദ് സ്നേഹിതന്മാരെ എന്നുള്ള പ്രയോഗം ഒരൊറ്റ പണ്ഡിതന്മാരും പറയാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് മുജാഹിദുകളെ എന്ന് വിളിച്ചാൽ മതി പ്രിയപ്പെട്ടവര് സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ എന്നൊക്കെ നമ്മളെയും നമ്മുടെ നേതാക്കന്മാരെയും പ്രസ്ഥാനത്തെയും മുൻഗാമികളെയും പച്ചയായി കാതറാക്കുന്ന ഒരു വിഭാഗത്തോട് പ്രകടിപ്പിക്കാനുള്ളതല്ല അള്ളാഹു പറയുന്ന ഒരു കാര്യം പഠിക്കണം സത്യവിശ്വാസികളെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന യോമുല്ലാഹർ കൊണ്ട് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളും അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത കാണിക്കുന്ന വിഭാഗത്തെ സ്നേഹിക്കുകയില്ല എന്ന് ഞാൻ പഠിപ്പിച്ചതാണ് അപ്പൊ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ വിളിക്കൽ സ്നേഹത്തിന്റെ ലക്ഷണമാണ് അത് പ്രത്യേകിച്ച് എന്റെ മുത്താലിമീങ്ങളെ എന്റെ പ്രിയമുള്ള പണ്ഡിതന്മാരെ അത്തരം വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നു പോകാൻ പാടില്ല വന്നു പോയാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലാഹുമെന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കല്ല തേടാൻ ശ്രമിക്കണം അത്ര കണ്ട് സുന്നി പണ്ഡിതന്മാരെ പച്ചയായി കാഫിറാക്കുന്നവരാണ് ഇവര് ഇത് നാം മനസ്സിലാക്കണം എന്റെ പുണ്യരായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി വാപ്പു മുസ്ലിയാർ അവരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ ആ എല്ലാ രോഗങ്ങളും ചിപ്പയാക്കി കൊടുക്കുമാറാകട്ടെ ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ പൂർണ്ണാരോഗ്യം നൽകുമാറാകട്ടെ എന്റെ ജീവിതത്തിലെ മുഴു ഗുരുനാഥനാണ് അദ്ദേഹം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ കിതാബോധി പഠിച്ച ആ മഹാൻ ഇന്നൊരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് പന്നിരായ ഉസ്താദിനും സുന്നത്തമായത്തിന്റെ എല്ലാ പണ്ഡിതന്മാർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരൊരു ബദ്രിയത്തെ എഴുതി ആ ബദ്രിയത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇലേക്കും ഫിർഖത്തൻ മിൻ അസ്ഖിയ ബദ്രിയങ്ങളോട് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു വാക്ക്
نشكو إليكم فرقة من نسقيا جعلوا حبيب الله خير الأنبياء بشرا وحدوا قدره المتعاليا كل عروس أولئكم إنه برني وندام وطلاب أجي تودون جنس عرم برسول الله يصعدارنا كارناك رسول الله يدستان ما ننجل إغاية تفرينا ഒരു കൂട്ടം എന്ന് ജീവിക്കുന്നുണ്ട്. അവരുടെ കോട്ട തകർക്കണേ, അവരെ തരിപ്പണമാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ആ വരി തന്നെ ആരംഭിക്കുന്നത്. നാം മനസ്സിലാക്കുക, ഇത് പണ്ഡിതന്മാരുടെ ഹൃദയത്തിലെ വികാരമാണ്. ആ വികാരം നമ്മളും ഉൾക്കൊള്ളണം. ഇവരോടുള്ള സ്നേഹപ്രകടനം നാം ഒഴിവാക്കണം. നമ്മുടെ നേതാക്കന്മാർ ഭ്രാന്തന്മാരാണ്, അവരെ കൊല്ലണം, തങ്ങനെ കിടണം, കെട്ടിയിടണം എന്നൊക്കെ പറഞ്ഞ് കൊലവിളി നടത്തുന്ന ഒരു വിഭാഗത്തോട് സ്നേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറയരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഇതാ റസൂല് പറഞ്ഞ ഒരു വാക്ക്. എന്താ റസൂല് പറഞ്ഞതെന്നറിയാം? ദജ്ജാലൂനാന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂല് പറഞ്ഞു കസാബൂന, പൊള്ള് പറയുന്നത്. ഈ പൊള്ള് പറയാന്നുള്ളതിനുള്ള ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നമ്മളൊക്കെ പിന്നെ ഇന്ദ്രിയം സ്കരിച്ചാൽ കുളിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണോ? ഈ കാണുന്ന പുസ്തകം ജിഹാദ് 88 ഏത് സ്പെഷ്യൽ എടവണ്ണ ശാഖ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് 1988 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഇതിന്റെ 19-ാമത്തെ പേജ് നിങ്ങൾ ആ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. അതിന്റെ 19-ാമത്തെ പേജിൽ ശ്രദ്ധിച്ചോളൂ. പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. കണ്ടോ, പുരുഷന് വികാരം മൂർജിച്ചു. വികാരം മൂർജിക്കുക എന്ന് പറഞ്ഞാൽ വികാരം ഒന്നായിട്ട് കവിഞ്ഞ് പുളഞ്ഞ് തിരിഞ്ഞ് മറഞ്ഞ് ഒന്നായിട്ട് പുറത്തജാതായി. അങ്ങനെ വന്നപ്പോ അവന് ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടിട്ട് വായിക്കാൻ കഴിയില്ല നിങ്ങൾക്കത്, ഇതുപോലെ പുസ്തകത്തിലുള്ള. അപ്പൊ അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അപ്പൊ ഇനി ബീജം പുറത്തു വന്നാൽ കുളിക്കണം എന്നുണ്ടെങ്കിൽ പുറപ്പെട്ട ബീജം 24 ഔൺസ് വേണോ? പിന്നെ അതാണോ വേണ്ടേ? ഏതായാലും ഇങ്ങനെ ഒരു ഫത്വ ദുന്യാവ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട്? ഇന്ദ്രിയം സ്കരിച്ചാൽ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കണ്ടെന്ന് അത് ഇവർ പറഞ്ഞു, തീർന്നില്ല. എന്നിട്ട് അതിനെപ്പറ്റി ഒരു ചോദ്യം ആരോട്? വഹാബികളോട്. മനി അല്പം വന്നാൽ കുളിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ ജിഹാദ് എന്ന ലഘുലേഖയിൽ എഴുതിയിട്ടുണ്ടെന്ന് ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നു, ഇത് ശരിയാണോ? മനി അല്പം വന്നാൽ കുളിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ ജിഹാദ് എന്ന ലഘുലേഖയിൽ എഴുതിയിട്ടുണ്ട് എന്ന് ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത് കേട്ടത് ശരിയാണോ? ചോദ്യം. മറുപടി എന്താ? ഇതാ, മനി അല്പം വന്നാൽ കുളിക്കേണ്ടതില്ലെന്ന് ഞാൻ എവിടെയും എഴുതിയിട്ടില്ല. ഈ പറയുന്ന പുള്ളി അന്നിസ്ലാമി വാസികയാണ്. ഇതാർക്കും വന്നാൽ നോക്കാം, ഇത് എന്റെ കയ്യിൽ 3 കോപ്പിയുണ്ട്. കാരണം മുമ്പ് തളിപ്പറമ്പ് വെച്ചുകാണ്ട് ഇതുപോലുള്ള ഞാനൊരു വഹാബി ഉദ്ധരണി വായിച്ചു, ഒരു ഒറിജിനൽ അൽമനാരെടുത്തുകാണ്ട് ഞാനൊരു ഉദ്ധരണി വായിച്ചു. ഞാൻ അവിടെ നിന്ന് പ്രസംഗം കഴിഞ്ഞ് റോഡിന്റെ അടുത്തിങ്ങനെ നിൽക്കുകയാണ്. വണ്ടി ഏറ്റപ്പോ സംഘാടകർ ഇപ്പൊ വണ്ടി ഏറ്റ് വരാന്ന് പറഞ്ഞ് ബഹു കാത്തിങ്ങനെ നിൽക്കുമ്പോ ഒരാൾ വന്നാണ്ട് ചോദിച്ചു, ഉസ്താവേ പിന്നെ നിങ്ങൾ ആ പറഞ്ഞത് ഉള്ളത് തന്നെയാണോ? അൽമനാറിലാ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ടല്ലോ, ഒന്ന് കാട്ടിത്തരോന്ന് ചോദിച്ചു. ഞാൻ അവർ സഞ്ജീന എടുത്തുകൊണ്ടാണ്ട് കാട്ടിക്കൊടുത്തു. കാട്ടിക്കൊടുത്തപ്പാട് ഈ പഹാനൊരു ഒച്ചപ്പാച്ചിന് ഞാനാണെങ്കിൽ കാലില്ലാത്തോണ്ട് മേപ്പെട്ട് നോക്കി നിൽക്കേണ്ടി വന്നു. ഇതിന്റെ ഒരു പുസ്തകം പോയി. പക്ഷേ ഞാനതൊക്കെ പരിച്ചടക്കം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. വേറെ കാര്യം, ഏതായാലും കിടക്കട്ടെ, എന്റെ ഒരു പുസ്തകം തന്ന് പാഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇതെന്റെ കയ്യിൽ 3 എണ്ണമുണ്ട്. ഇന്ന് ഇതുകൊണ്ട് നിങ്ങൾ പാഞ്ഞാലും ശരി, നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടേക്ക് ഒളിച്ചോടിയാലും അന്നത്തെ പോലെയല്ല ഇന്ന് കാന്തപുരത്തിന്റെ പട്ടാളം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സമാധാനവും എനിക്കുണ്ട്. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഏത് വായിൽ പോയി ഒളിച്ചാലും ശരി, ഞങ്ങളുടെ വന്നിരായ നേതാവ് പട്ടാളം നിങ്ങളെ പിടിക്കും, തൊണ്ടി സൈഡ് പിടിക്കും, നിന്റെ മുന്നേ കൊണ്ടുവരും. അതുകൊണ്ട് എനിക്കൊരു പേടിയൊന്നുമില്ല, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. എന്നിട്ട് പറയാണ്, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആ ഉദ്ധരണി? എന്നിട്ട് പറയാണ്, അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ കോലത്തിൽ പച്ചക്കള്ളം പറയുന്ന ഒരു വിഭാഗമാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഈ വിഭാഗം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാൻ. നമ്മളെ പരിഹസിക്ക, നമ്മൾ മൗലൂദോജയെ കളിയാക്കുക, മെച്ചതാക്കുക, മറിച്ചാക്കുക. ഇപ്പൊ ഒക്കെ കണ്ടുപിടിക്കല്ലോ, മരിച്ചുപോയവരോട് സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞ് സഹായം തേടി. സുന്നികൾ മുഴുവനും മുസ്ലിങ്ങളാണ്, സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് പറയേണ്ടി വന്നു. ആ 106 സക്കരിയ ഹസനായി എന്ന ഭീകരൻ, വഹാബി ഭീകരൻ പറയുന്നു എന്ന് കേട്ടോളൂ. സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഈ എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങളാണെന്നാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്.
മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകൾ കടന്നു വരുമ്പോ ഒരിക്കലും തന്നെ ഞങ്ങൾ ഷഹാദത്ത് എല്ലിക്കാറില്ല. എന്താ കാരണം? അവർ മുസ്ലിങ്ങളാണ്. യാഖൗസ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചാൽ ആയിരം വട്ടം കാഫിറാകുമെന്ന് പ്രസംഗിച്ചവർ നിങ്ങളിപ്പോ അവിടെ വായിച്ചില്ലേ? യാഖൗസുല്ലാഹ് മുഹ്യദ്ദീൻ അഗസ്നി എന്ന് പറഞ്ഞാൽ ആയിരം വട്ടം കാഫിറാകുമെന്ന് പ്രസംഗിച്ച വഹാബികളുടെ തൊട്ടപ്പം പറയുന്നു സുന്നികൾ മുസ്ലിങ്ങളാണ്. അതെ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയിപ്പിക്കാൻ ഞങ്ങളുടെ വന്യരായ നേതാവ് കാന്തപുരത്തിന് സാധിച്ചതാണത്. അത് ഞങ്ങളുടെ നേതാവിന്റെ പവറ. കാന്തപുരത്തെ പേടിച്ചുകൊണ്ടാണ് നിങ്ങൾക്കിത് പറയേണ്ടി വന്നത്. നിങ്ങൾക്കറിയില്ലേ ഈ പുളിക്കലങ്ങാടി താമസിക്കുന്ന പുളിക്കൽ നാട്ടുകാർക്കറിയാ കൊട്ടപ്പുറം. കൊട്ടപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളതല്ല, ഈ കൊട്ടപ്പുറത്തിന്റെ കട്ടപ്പാറത്ത് വഹാബി പ്രേതത്തെ കുഴിച്ചു മൂടിയത് ശേഖുന എ പി അബൂബക്കറും ശ്രീയാരാണ് അല്ലേ. പിന്നെ അതിന്റെ ശേഷം അന്ന് ഇവിടെ ഒരു വാദപ്രതിവാദം നടന്നു. നേർക്ക് നേരെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു വാദപ്രതിവാദം നടന്നു എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ. ആ വാദപ്രതിവാദത്തിന്റെ ശേഷം പിന്നെ പരസ്യമായിട്ടൊരു വാദപ്രതിവാദം നടത്താൻ ഇന്ന് വരെ വഹാബികൾ ഉണ്ടായ അതെന്തേ? അത് ശേഖുനായ ഉസ്താദിന്റെ ഒരൊറ്റ പിടുത്തം. ചെറിയ പിടുത്തം എന്നല്ല പിടിച്ചത്, വാര്യണ്ണിന് പിടിച്ചിട്ട് ഒരൊറ്റ താത്തൽ. അതന്നെ താത്തി പിടിച്ചു. ഇനി ഇവിടെ പൊന്താനുള്ളത് നിങ്ങളുടെ പ്രേതമാണ്. ആ പ്രേതത്തെ തടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവരുടെ തകിട് മതി എന്നേ ഞങ്ങളിപ്പോ പറയുന്നു. ഒരു തകിട് എഴുതിയിട്ടൊന്ന് താത്തിയാ മതി അതൊക്കെ വരാൻ. അത്ര ആയിക്കണം നിങ്ങളുടെ അവസ്ഥ. ഇപ്പൊ പരസ്യമായി പറഞ്ഞില്ലേ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇനി എവിടെ ഞങ്ങളുടെ സിർക്ക്? ഏതിനാ ഞങ്ങളുടെ സിർക്ക്? ഞങ്ങൾ ഇനി എവിടെ മുസ്ലിക്കാണ്? അപ്പൊ അവർക്കൊന്ന് പറയാം. അപ്പൊ ഞങ്ങളെ പരിഹസിക്കണേ നിങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ മൗലൂദ് എണ്ണനെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞു ആടുകൾ ഉരോത്സനമായിരിക്കും. നിങ്ങൾ കേട്ടോളൂ, ആടുകൾ കരയുന്നത് പോലെ എന്നാ മൗലൂദ് എണ്ണനെ പറ്റി ഒരു ഹാബി പറഞ്ഞത്. മൊയ്ലിയമാര് അകത്ത് വന്നിട്ട് എന്നിട്ട് ആട് നൊലോളിക്കും. പോലെ അടുത്ത് നൊലോളിക്കും മൗലായ സ്വല്ലി വാസാ എന്ന് പറഞ്ഞാൽ ആട് നൊലോളിക്കും പോലെ അടുത്ത് നൊലോളിക്കും. എന്തിനാ ഈ പറയണത്? ആരാണ് ഈ പറയണത്? സുന്നി പണ്ഡിതന്മാരെ. എന്തിനാ ഈ പറയുന്നത്? നബിന്റെ മൗലിദ് ഓതിയതിനും നബിന്റെ പേരിന്റെ സലാത്തിന്റെയും. എന്നാൽ ഇതിന്റെ ശാപം ഈ മനുഷ്യന്റെ നാവിലൂടെ തന്നെ അള്ളാഹു തആല ഇറക്കുന്നത് നോക്കി. ോളിക്കുന്നു പറഞ്ഞ് സുന്നി പണ്ഡിതന്മാരെ പരിഹസിച്ചവനെ പോസ്റ്റ് കറിയുന്നത് പോലെ അള്ളാഹു അമർപ്പിക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ? അത് ഞങ്ങളുടെ നേതാവിന്റെ പവർ, സുന്നി പണ്ഡിതന്മാരുടെ പവർ. ഇതൊന്ന് റിംഗ് ടൂൺ ആക്കി വെക്കാണ്. ഞങ്ങൾ അവിടുത്തെ മങ്ങാറിന് അസംഗാക്കാന്റെ മണിപ്പോത്തിന്റെ അപ്പുറത്ത് മറ്റൊന്നും നിങ്ങൾക്ക് കണ്ടുവരാൻ കഴിയില്ല. ശരിക്ക് മണിപ്പോ തളർന്നത് പോലെ ഒന്നും കൂടി നിങ്ങൾ അയക്കേക്ക്. നമ്മൾ ആര് ഒരോളിക്കുന്ന പോലെ നമ്മളെ പരിഹസിക്കുന്നവന് പോത്ത് പോലെ അള്ളാഹു അമർപ്പിക്കുകയാണ്. കണ്ടില്ലേ? ഇത് ഞങ്ങളുടെ ശാപമാണ്, ഞങ്ങളുടെ കറാമത്ത് നിങ്ങളിവിടെ നിങ്ങൾക്ക് കാണാനത്. ഇങ്ങനെ എനിയും ഇവിടെ പലതും കാണാനുണ്ട്. ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം തമ്മാരിത്തരങ്ങൾ പറയും. ഞങ്ങൾ അംസക്കോയ വാക്കവി, അത് പറയുന്നവൻ, ഇത് പറയുന്നവൻ, അങ്ങനത്തോൻ ഇങ്ങനത്തോന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ? എന്നാ നിങ്ങളുടെ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിച്ച ബാലുശ്ശേരിയുടെ ഒരു ശൈലി നിങ്ങൾ കാണുക, ഒരൊറ്റ ശൈലി. അതിന്റെ പശ്ചാത്തലം എന്ത് എന്ന് അടുത്ത പ്രസംഗത്തില് ബാലുശ്ശേരി ഇവിടെ വന്ന് പ്രസംഗിക്കട്ടെ. ഇൻഷാല്ലാഹിന്റെ മറുപടി ഞാൻ നിങ്ങളോട് പറയും. ഒന്നാമതായി സംസ്കാരം പഠിപ്പിച്ച ഖുർആനാണ് ഞാൻ പറഞ്ഞു. രണ്ടാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി സഹാബത്തിൽ നിന്നാണ് അവൾ പഠിച്ചത്. നാലാമതായി മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അഞ്ചാമത് എനിക്ക് നല്ലൊരു ബാപ്പയമ്മയുണ്ട്. നല്ല സംസ്കാരത്തിലാണ് അവർ എന്നെ വളർത്തിയത്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോഗം അനാവശ്യമായി വന്നാൽ അപ്പോൾ തിരുത്തി തരുന്നു എന്റെ ബാപ്പയും എന്റെ ഉമ്മയും. അതുകൊണ്ട് അവർ നല്ല സംസ്കാരമുള്ളവരായതുകൊണ്ട് എനിക്ക് സാംസ്കാരിക ജീർണത ഇല്ലാത്തതുകൊണ്ടും എനിക്ക് അത്ര ഒരു പ്രയോഗം പറ്റില്ല. പിന്നെ രണ്ടാമത് എന്നെ പഠിപ്പിച്ച അധ്യാപകർ സംസ്കാരമുള്ളവരായിരുന്നു. ആ സംസ്കാരമുള്ള അധ്യാപകരായതുകൊണ്ട് അവരുടെ ശിഷ്യനായതുകൊണ്ടും എനിക്കത് പ്രയോഗിക്കാൻ പറ്റില്ല. നിന്റെ തറവാട് ചീഞ്ഞുമാറുവടാ കുളന്തോണ്ട് ഞാൻ, നിന്റെ തറവാട് ചീഞ്ഞുമാറുവടാ കുളന്തോണ്ട് ഞാൻ. നായേ പട്ടിയെ കഴുതേ, പോത്തേ നായേ പട്ടിയെ കഴുതേ, എഴുതേ പോത്തേ പന്നീർ, എഴുതേ പോത്തേ പന്നീർ, എഴുതേ പോത്തേ പന്നീർ. സംസ്കാരം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്.
അതിന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എനിക്ക് സംസ്കാരം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. അതിന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിന്റെ തറവാടി ചീഞ്ഞു മാറുവടാ കുളം തോണ്ടും ഞാൻ, നിന്റെ തറവാടി ചീഞ്ഞു മാറുവടാ കുളം തോണ്ടും ഞാൻ. നിന്റെ തറവാടി ചീഞ്ഞു മാറുവടാ കുളം തോണ്ടും ഞാൻ, നിന്റെ തറവാടി ചീഞ്ഞു മാറുവടാ കുളം തോണ്ടും ഞാൻ. എന്റെ വാപ്പ ഞങ്ങൾക്ക്, എനിക്ക് മുജാഹിദ് എന്ന വാപ്പ പേര് വെച്ചപ്പോഴറിയോ, 1972 പൂനൂര് നടന്ന സുന്നി മുജാഹിദ് സംവാദം നടന്ന ദിവസം അമ്മ എനിക്ക് ജന്മം നൽകി. അന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പ അക്കും പാത്തിനും വേർതിരിച്ച് മുജാഹിദ് പേരിട്ട മോനാ ഞാൻ. ആ ബാപ്പാന്റെ മോനാ. അല്ലാത്തൊരു മോൻ തന്നെയാണ് ജി, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബാപ്പാരാണ് മോനാരാണ്? പൂനൂര് മുജാഹിദ് സുന്നി മുജാഹിദ് സംവാദം നടന്ന ദിവസത്തിലാണല്ലോ മോനെ പെട്ടിക്കണേ. അങ്ങനെ വാപ്പട്ട് കൊടുത്ത പേരാണ് അതെന്ന് വല്ല വർക്കത്തുള്ള തന്നെയാണ്. അത് അവിടെ താങ്ങിയാണ്ട് ഇങ്ങനെ നിന്നോ. ഈ ഒരു ഉദ്ധരണിപ്പങ്ങളെ ഈ ഒരു പിന്നെ ക്ലിപ്പിങ്ങളൊക്കെ കണ്ടല്ലോ. ഏതിനും ഒരു മറുപടി ഞാൻ അടുത്ത പ്രസംഗത്തിന് വാരിച്ചേരി ഇവിടെ നിന്ന് പറയട്ടെ. ഞാൻ കാത്തിരിക്കാണ് ഈ പ്രസംഗത്തിന്. ഇപ്പൊ എന്നെ വല്ലതൊക്കെ പറഞ്ഞ് ഞാൻ ആനത്തരയാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒഹാബികളെ നല്ലോണം പറയുന്ന ആളാണ്. അത് മാത്രമല്ല ഞാൻ പറയല്, ഞാൻ ഒഹാബികളെ എന്ത് വിളിച്ചാലും, ഒത്ത എന്ന് വിളിച്ചാലും അമുക്ക എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും നിങ്ങൾ അത് ഒന്ന് പത്താക്കിയിട്ട് കളിപ്പുണ്ടാക്കണം. ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും അത് ഒന്ന് പത്തെണ്ണാക്കിയിട്ട് നിങ്ങൾ ക്ലിപ്പുണ്ടാക്കിയിട്ട് ആ ക്ലിപ്പ് നിങ്ങൾ എല്ലായിടത്തും പ്രസിദ്ധീകരിക്കണം, എല്ലായിടത്തും പ്രദർശിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളെക്കുറിച്ച് ഇതേ രൂപത്തിൽ പ്രസംഗിക്കുന്ന, ഇതുപോലെ പറയുന്ന ഒരാൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് മാനോഹരറിയട്ടെ എന്നതിനു വേണ്ടി മാത്രം നിങ്ങളത് ക്ലിപ്പിടണം. കാരണം എന്താ? ഞാൻ മുമ്പ് ഇവിടെ വെച്ചിട്ട് ആ പിന്നെ തെയ്യാറ വെച്ചാണ്ട് വരെ പറ്റിയിട്ട് നല്ലോണമാണ് പറഞ്ഞു. പറഞ്ഞപ്പോ പോലെ അതെല്ലാം കൂടി ഒരു ക്ലിപ്പുണ്ടാക്കി എല്ലാം കൂടി റെഡിയാക്കിയിട്ട് ഒരു നേരെ പോയിക്കുന്ന എറണാകുളത്ത്, എറണാകുളത്ത് കൊണ്ടുപോയി ഈ ക്ലിപ്പിട്ടു. ഞാൻ ഈ ചീത്ത പറയുന്ന ക്ലിപ്പെല്ലാം കൂടി കൂടി അങ്ങനെ എനിക്ക് അവിടുന്ന് വിളിച്ചു. എന്തേ നിങ്ങളെ അംശക്കോയ വാക്കവി എന്ന് പറഞ്ഞ ആളുങ്ങളാണോ എന്ന് വെച്ചു. ആന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഈ എറണാകുളത്ത് ഒരു പരിപാടിക്ക് വരുമെന്ന് വെച്ചു. എന്തേന്ന് വെച്ചു, നിങ്ങൾ പറഞ്ഞ ഒരു ക്ലിപ്പ് ഇവിടെ വഹാബികൾ പ്രസംഗത്തിൽ ചെയ്തു. നല്ല ഉഷാറായിട്ട് അങ്ങനെ തന്നെ പറയണ്ട, ഈ എറണാകുളത്തൊന്ന് അങ്ങനെ വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് വരണം, അങ്ങനെ നാട്ടിന്റെ നാനാ ഭാഗത്തു നിന്നും വിളിയാവും. ഇങ്ങട്ട് വരി, ഇങ്ങട്ട് വരി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇന്റെ ക്ലിപ്പിടണം. ഇപ്പൊ അത് പേടിച്ചിട്ട് ഇപ്പൊ ക്ലിപ്പിടലില്ല. എന്റെ എന്ത് പേടിത്തുറികളഞ്ഞത്? ക്ലിപ്പിടണം. എന്നിട്ട് നിങ്ങളെ കുറിച്ച് ഇങ്ങ ഇന്റർനെറ്റിലൊക്കെ കൊട്ടിനി അതൊക്കെ പിൻപറ്റിക്കണ്. നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരാളെങ്കിലും കേരളത്തിൽ ജീവിക്കുന്നു എന്ന് നാട്ടേറിയട്ടെ. ഞാൻ പിന്നെ എന്റെ ഈ കാര്യമായ പ്രശ്നമുള്ളത് കൊണ്ട് കൂടുതൽ ദൂരത്തേക്കൊന്നും വാള് പറയാൻ പോകാറില്ല. കാരണം എന്റെ ചുറ്റുവട്ടത്തിലേ ഞാൻ വാഴ്ന്നു പറയുള്ളൂ. അപ്പൊ എന്റെ പ്രസംഗത്തിന്റെ ശബ്ദം, എന്റെ പ്രസംഗത്തിന്റെ ശബ്ദം ലോകത്തൊക്കെ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ഈ ക്ലിപ്പൊന്നും ഉണ്ടാക്കിയിട്ടെങ്കിൽ ഇടണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ കോലത്തില് നിങ്ങൾ പ്രസംഗിച്ചു വെച്ചതൊക്കെ മടിക്കെട്ടിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് കേരളക്കരയിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഞങ്ങൾക്കെതിരിൽ കുതിര കയറാൻ ശ്രമിച്ചാൽ അത് ബാലുശ്ശേരിയെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ വഴി തടസ്സമാകുമെന്നേ ഞങ്ങൾ പറയുന്നു. ഞാൻ ബാലുശ്ശേരിയെ കുറിച്ച് പല ഗൗരവത്തിൽ പറയാറുണ്ട്. ചെറുങ്ങനെയൊന്നല്ല, വലിയ തോതിൽ തന്നെ ഞാൻ പ്രസംഗിക്കാറ്. എന്തുകൊണ്ട്? ഞങ്ങളെക്കുറിച്ച് പലതും ഇങ്ങനെ പറയുന്നത് കൊണ്ട്. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാർ, അപ്പൊ നിങ്ങൾ കേട്ടിന്റെ ഒരു ക്ലിപ്പ്, ആ ക്ലിപ്പിന്റെ വിശദീകരണം നമ്മൾക്കറിയണം. പിന്നെ മറ്റൊന്ന് എന്താണെന്നറിയോ? മറ്റൊന്ന് നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം, നമ്മളിപ്പോ വഹാബികൾ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് കൂട്ടുപ്രാർത്ഥന. കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ വലിയ തെളിവുണ്ടോ, ഇയ്യേ വെച്ചിട്ടുണ്ടോ, മറിച്ചിട്ടുണ്ടോ? അതിപ്പോ ഈ അടുത്ത ചങ്ങരംകുളത്ത് നടന്ന വഹാബി സമ്മേളനത്തിൽ അത് പൊളിഞ്ഞു. ചങ്ങരംകുളത്ത് നടന്ന വഹാബി സമ്മേളനത്തിന് ഇക്കാര്യം പൊളിഞ്ഞു. എന്ത്? ഈ കൂട്ടുപ്രാർത്ഥനയെ പറ്റി. കാരണം അവിടെ നടന്ന തസ്കിയത്ത് സമ്മേളനത്തിൽ ഒരു വഹാബി നേതാവ് പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. തൗഹീദ് പ്രഭാഷകനാണ്, തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ കൂടി ഉണ്ടാവുമ്പോഴാണ്
സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു, നമ്മുടെ ജീവിതത്തെ അല്ലാഹു പരിഗണിക്കുക. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദിക്റുകളും ദുആകളും ഉണ്ടാവേണ്ടതുണ്ട്. മുജാഹിദാണെന്ന് കരുതിക്കൊണ്ട് ദിക്റുകളും ദുആകളും അവന്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മൾ ദിക്ർ ഹൽക്കകളെ അതിശക്തമായിട്ട് വിമർശിക്കുന്നു, സലാത്ത് സദസ്സുകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദിക്റുകൾ ഉണ്ടാവണം. തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും, അതാണ് കലിമത്ത് തയ്യിബ്. ആ കലിമത്ത് തയ്യിബ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇലൈഹി യസ്അദു കലിമത്ത് തയ്യിബ് വൽ അമലു സാലിഹു യർഫഉഹു. നോക്കൂ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇത്തരം ഉത്തമ വചനങ്ങളും സൽക്കർമ്മങ്ങളുമാണ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതുണ്ടോ? സുബഹിക്ക് ശേഷം, നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നിർവഹിക്കാതെ പോകലാണ് ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം, ഓതേണ്ട വചനങ്ങൾ ഓതണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു മുജാഹിദാവണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് ഓടണല്ല, സുബൈന്റെ ശേഷം ചെല്ലേണ്ട വിക്രകളിൽ ചെല്ലണം, ഓതണ്ടതൊക്കെ ഓതണം, തോർക്കേണ്ടതൊക്കെ തോർക്കണം എന്നല്ലാതെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ നിസ്കാരം കഴിഞ്ഞാണ്ട് ഓടുന്നതാണ് മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മുജാഹിദികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെ ഇരുന്ന് ചെല്ലേണ്ടതൊക്കെ ചെല്ലണമെന്ന് ഇതാ നിങ്ങൾ നിങ്ങളുടെ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതന്നെ ഞങ്ങൾ പറയുന്ന കൂട്ടുപ്രാർത്ഥന. എന്നാലോ ഇപ്പൊ അത് പ്രസംഗിച്ച ആളെ നമ്മൾ കണ്ടില്ലേ, ആ പ്രസംഗിച്ച ആള് തന്നെ നിസ്കാരം കഴിഞ്ഞാണ്ട് ചെയ്യുന്ന പണി നിങ്ങളൊന്ന് കണ്ടോളൂ. ആയിരിക്കണം ആ ചങ്ങാതി, അതായിരിക്കണം ആ പ്രസംഗിച്ചവനാണ്, അത് അവൻ തന്നെ പ്രസംഗിക്കാണ്ട് ഇട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതാ എല്ലാം ഇളകിപ്പോയി. ഓ പിന്നെ അവസ്മാരത്തിന് ഓമട്ടമായിരും ഒക്കെ വറക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോ ഓനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. മുജാഹിദിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ചെല്ലേണ്ടത് ചെല്ലണം, ഓതേണ്ടത് ഓതണം, ചെല്ലേണ്ടത് ഇക്കിരി ചെല്ലണം എന്നൊക്കെ പറഞ്ഞാണ്ട് പ്രസംഗിച്ചു. റബ്ബർ പന്ത് ചുമറ്റിലേക്ക് എറിയുന്നത് പോലെ എണീറ്റ് ഓടാൻ പാടില്ല എന്നൊക്കെ പ്രസംഗിച്ച ഓൻ തന്നെ അതാ പ്രസംഗം കഴിഞ്ഞാണ്ട് വന്ന് കണ്ട് എണീറ്റ് പോവും ചെയ്യും. ഇതാണ് ഇവരെ ഇസ്ലാം പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് നമ്മളിപ്പോ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വഹാബികളോട് ചോദിക്കാൻ, എന്താണെന്നറിയോ, നമ്മളിപ്പോ ഇവിടെ മുത്തിപ്പടിയിലൊരു സലാത്ത് സംഘടിപ്പിക്കാൻ റമദാൻ ശരീഫ്, എന്നിട്ട് ആ റമദാൻ ശരീഫിലെ മുത്തിപ്പടിയിൽ നടത്തുന്ന സലാത്തിനെ പറ്റിയിട്ട് ബാലുശ്ശേരിക്ക് ഒരു പ്രസംഗം ഉണ്ട്. എന്താ ആക്കിപ്പൂനപ്പിൽ മസാജിദ്, അങ്ങനെ പ്രസംഗിക്കാം, ആക്കിപ്പൂനപ്പിൽ മസാജിദ്. ഈ ഒരു ആയത്ത് മാത്രമേ മൂപ്പർക്കതിനെ പറ്റി വിവരമുള്ളൂ. ആക്കിപ്പൂനപ്പിൽ മസാജിദ് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ പ്രസംഗിക്കും. അവ നിങ്ങൾ കേൾക്കണം. അഞ്ച് കൊല്ലായി കേരളത്തിലെ മലപ്പുറത്ത് റമദാനിന്റെ 27-ാം രാവിൽ ഒരു സലാത്ത്, റമദാനിന്റെ 27-ാം രാവിൽ ഒരു സലാത്ത്, ഒരു വലിയ സലാത്ത്, ഒരു വലിയ വാക്യം. എന്താ അപ്പൊ അഞ്ചു വർഷമായി തുടങ്ങി. ഈ അഞ്ചു വർഷമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ എത്തിക്കാതിരിക്കാനാണ് പറഞ്ഞത് അല്ലേ? വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 187-ാമത്തെ വചനത്തിൽ പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ വാക്കിപ്പൂർത്തി മസാജ് പള്ളിയിൽ എത്തിക്കാതിരിക്കാന്ന് ഖുർആൻ പറഞ്ഞു. ഇതാണിപ്പോ മൂപ്പര് പറയുന്നത്, ആക്കിപ്പൂനപ്പിൽ മസാജിദ്. ഇങ്ങനെ അള്ളാഹുത്താല പറഞ്ഞിരിക്കണം 27-ാം രാവിലെ പള്ളിക്കൽ ഇത്തിക്കാതിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. മുട്ടിപ്പടി സലാത്തിന് എതിരെ ആയത്തുണ്ടാക്കിയാണ്. ഇപ്പൊ 5 കൊല്ലായി മുട്ടിപ്പടിയിൽ ഒരു സലാത്ത് തുടങ്ങി, അവിടെ എന്നിട്ട് അള്ളാഹുത്താല പറഞ്ഞിരിക്കണത് ആക്കിപ്പൂനപ്പിൽ മസാജ്. ഈ ആക്കിപ്പൂനപ്പിൽ മസാജ് എവിടെ പറഞ്ഞതാണ്? ഒരാ തുബാസിറൂഹുന്ന വാന്തും ആക്കിപ്പൂനപ്പിൽ മസാജ്. അത് മറ്റൊരു മസലയാണ്. പള്ളിയിൽ ഇത്തിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന ആശയം കുറിക്കുന്ന അൽബഖറയിലെ 187-ാമത്തെ ആയത്താണത്. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം കട്ടു,
എന്നിട്ട് പറയാണ് ആക്കിപ്പൂരബിൽ മസാജിദ് പള്ളിയിലേക്ക് കാഫിരിക്കണം എന്നുള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്രേ. ആക്കിപ്പൂരബിൽ മസാജിദ് ഇവിടെ മുട്ടിപ്പടിയിൽ എന്തല്ലായ ഒരു സലാത്ത് തുടങ്ങിയിട്ട് എന്നാ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ഞാൻ വഹാബികളോട് ചോദിക്കാം, എന്താ അറിയോ? ഒരാള് ഒരു റമദാൻ ശരീഫ് 27-ന്റെ രാവിലെ അവന്റെ പള്ളിയിൽ നിന്ന് യശനിസ്കരിച്ചു, പള്ളിയിൽ നിന്ന് യശനിസ്കരിച്ചു, ജമാഅത്ത് കഴിഞ്ഞാണ്ട് ഓൻ യശാന്റെ സുന്നത്തും കൂടി നിസ്കരിച്ചില്ല. യശാന്റെ സുന്നത്ത് നിസ്കരിക്കാതെ ഓൻ അവിടുന്ന് ദുആയും കഴിഞ്ഞ് നേരെ മുട്ടിപ്പടിയിലേക്കാണ് പോയി. യശാന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, തറാവി നിസ്കരിച്ചിട്ടില്ല, വിത്രിസ്കരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നേരെ അവൻ പോയത് എവിടേക്കാണ്? മുട്ടിപ്പടിയിലേക്ക്. എന്നിട്ട് മുട്ടിപ്പടിയിൽ പോയി അവിടുത്തെ വിക്രതു ആ സലാത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തു, ഓൻ തിരിച്ചു വന്നു. എന്നാൽ ആ മുട്ടിപ്പടിയിൽ പോയതും അവിടെ വെച്ച് അവൻ ചെല്ലിയ സലാത്ത് വിക്ര് തസ്ബീഹ് തഹ്ലീൽ ദുആ ഈ കാര്യത്തിന്റെ വിധി എന്ത്? അത് ഹറാമോ ഹലാലോ കറാഹത്തോ ജായിസോ ഫർളോ സുന്നത്തോ എന്ത് ഒന്ന് പറയാൻ ലോകത്തുള്ള ഏതെങ്കിലും മൊഹാബിക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറയും. എന്താവാൻ ചെയ്തത്? ഒന്നും കൂടി ആവർത്തിച്ചേരാം. എസ് എസ് കെ യസാന്റെ സുന്നത്തും തറാബിയും വിക്രും ഒന്നും നിസ്കരിക്കാതെ നേരെ മുട്ടിപ്പടി പോയി സലാത്തും വിക്രും ദുആയും തൗജിയും ഒക്കെ കഴിഞ്ഞ് നേരെ വന്നു. ഇവിടെ വന്നിട്ട് ഓം പിന്നൊക്കെ ചെയ്യട്ടെ. അവിടെ പോയിട്ട് ഓൻ ആ ചെയ്തതിന്റെ വിധി എന്താണ്? അത് ഹലാലോ ഹറമോ ഖറാഹത്തോ എന്താണെന്നൊന്ന് പറഞ്ഞാൽ തിരക്കില്ല. ഒരു വിധി. പിന്നെ മറ്റൊന്ന് എനിക്ക് ഇവിടെ വഹാബികളോട് പറയാനുള്ളത്, കുറെ കാലമായി ഈ നാട്ടിൽ വഹാബിസ് ഉണ്ടായിട്ട്, ഒരുപാട് കാലമായി. അതുകൊണ്ടുള്ള വഹാബികൾ മുഖ്യമായും താമസിക്കുന്ന ഒരു സ്ഥലമായി പുളിക്കൽ മാറിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് വഹാബികൾ വരുന്നുണ്ട് അല്ലേ? ഓരോടൊക്കെ പറയാം, നമ്മളിപ്പോ എന്തിനാ അത്ര പ്രശ്നം ഉണ്ടാക്കിയത്? മരിച്ചവനോട് സഹായം ചോദിച്ചതിന്റെ പേര്, മമ്പോർത്ത തങ്ങളെ കാക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സഹായം ചോദിച്ചു. ഇതാണിപ്പോ നമ്മൾ ചെയ്ത തെറ്റ്. അതിന്റെ പേരിൽ ഞങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ഞാൻ ചോദിക്കുന്നു, മരിച്ചവരോട്, വഹാബികളോട് പറയണം, മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്. ഒരായത്തിന്റെ ഓതിയിട്ട് ആ ആയത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല, അത് ശിർക്കാണ്, ഹറാമാണ്, ഖറാഹത്താണ് എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ധരണി ഒരു തഫ്സീർ ഗ്രന്ഥത്തിൽ കാണിക്കാമോ? പോട്ടെ, വേറൊരു ഹദീസിന്റെ എടുക്ക. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഏതെങ്കിലും ഒരു മുഹദ്ദിസ് പറയുന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവനോട് സഹായം തേടാൻ പാടില്ല, അത് ശിർക്കാണ്, ഖിറാഅത്താണ്, ഹറാമാണ് എന്ന് ഏതെങ്കിലും ഒരു മുഹദ്ദിസ് പറഞ്ഞതായി തെളിയിക്കാമോ? പോട്ടെ, ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പണ്ഡിതൻ, ഒരു ആധികാരിക പണ്ഡിതൻ ഒരു ഈ മരിച്ചവരോട് സഹായം ചോദിക്കൽ പാടില്ല, അത് ശിർക്കാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞതായി ഒരൊറ്റ ഉദ്ധരണി നിങ്ങൾക്ക് കൊണ്ടുവരാമോ എന്നൊരു ചോദ്യം. അതിനൊരു മറുപടി, പക്ഷെ ഇവര് വേറെ ചെറിയ മറുപടിയൊക്കെ പറയുന്നത് അത് ഇവിടെ പറയരുത്. എന്തറിയോ, മുമ്പ് ഫൈസൽ പുതുപ്പറമ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ പ്രസംഗിച്ച ഒരു മറുപടി നിങ്ങൾ കേട്ടോളി, വിശ്വാസ പാടില്ല എന്നുള്ള ഒരു തെളിവ് അറിയാണ് മൂപ്പര്. അവിടെ ചില മോദിയമാരെ കുറിച്ച് ഒരു ഞാൻ പറഞ്ഞ കുറച്ച് ഒരു ഭയവൽക്കരണം ഉണ്ടായിട്ട് മോദിയെ മാറ്റി. അപ്പൊ ഇതിങ്ങനെ പോരുമ്പോ ഈ ഡ്രൈവർ ഇപ്പൊ നാരായണ മൂപ്പര് പറയാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്. അത് ഉദ്ദേശിച്ചല്ല, മരിച്ചു പോയ മനുഷ്യന്മാര് പറഞ്ഞാല് നമ്മളെ പ്രശ്നം തീർക്കാൻ ഒരു കഴിയൂല എന്തെങ്കിലും പറഞ്ഞല്ലോ, അത് സംഗതി കാര്യമേ. പക്ഷെ അത് പറഞ്ഞതിന് എന്തിനാ ഓരോ സഭാണ്ടാക്കുന്നത്? മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല എന്നുള്ള തെളിവ് മൂപ്പര് ബസ് കാത്തിട്ടോട്ടല്ല, മൂപ്പര് പരിപാടിക്ക് പോയോട്ടൊന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയ പിന്നെ കാറിന്റെ ഡ്രൈവർ നാരായണൻ പറഞ്ഞതാണല്ലോ. എന്താ തെളിവ്? മൂപ്പര് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയാക്കിയ കാറിന്റെ ഡ്രൈവർ നാരായണൻ പറഞ്ഞാലോ? ഉസ്താദ് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, മരിച്ചവർക്കൊന്നും കഴിയാൻ കഴിയൂല, അത് ശരി തന്നെയാണ്. ഓരോ തെളിവ് ഒരു മുസ്ലിമിനോട് വരുന്ന തെളിവാണ് ഇപ്പൊ. ഇങ്ങനത്തെ തെളിവല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഇങ്ങനത്തെ തെളിവുകളേക്ക് പലതുണ്ടാവും, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അറിയേണ്ടത് ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്തിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മുഫസ്സിറോ മുഹദ്ദിസോ പറഞ്ഞത്, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിധികൾ ആധികാരികമായി പറയാൻ അധികാരമുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു ഇസ്തിഗാസ ശിർക്കാണ് എന്നതിന് ഒരു തെളിവ് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ കൊണ്ടുവരണം.
അത് നിങ്ങൾക്ക് കഴിയൂല, അവരെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ചോളേണ്ടി, എന്റെ ഈ പ്രസംഗത്തിന് ചോദ്യം ചോദിച്ചോളേണ്ടി, കഴിയില്ല. പിന്നെ നിങ്ങൾക്കൊന്നും പറയണേനും ഒരു കഥയില്ല. ഇവർക്ക് എന്താണുള്ളത്, എന്താ അവർ ചെയ്യുന്നതെന്ന് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്കറിയില്ലേ, മുമ്പൊരു വഹാബി പ്രസംഗിച്ചു മുടിമൊട്ടടിച്ചാൽ കാസറാവും. നിങ്ങൾ കേട്ടോളി ആ രംഗൊന്ന് കണ്ട് കാണാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുബ്രിയത്താ, അത് അഹ്ലുൽ കിതാബിന്റെ സ്വഭാവമാണ് നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുബ്രിയത്താ, അത് അഹ്ലുൽ കിതാബിന്റെ സ്വഭാവമാണ് നബി പറഞ്ഞത്. അതാ നോക്കാൻ കൊട്ടത്തേങ്ങ പോലത്തെ രണ്ട് മൊട്ടകള്. ഇത് വഹാബി നേതാക്കന്മാരാണ്, മുഹമ്മദ് അമാനി മൗലവി അറ്റിങ്ങളെ തല നോക്കാൻ, അതിന്റെ മുകളിൽ ബളബിന്റെ പ്രതിബിംബം കാണും. ആ കോലത്തിന് മൊട്ടടിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് രണ്ടാളും ഇസ്ലാം എന്ന് പുറത്താണോ? സക്കരിയ സലാഹിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു നേതാവ് പറയുന്നത് മുടി മൊട്ടടിച്ചാ ഇസ്ലാം എന്ന് പുറത്തു പോകും. നിങ്ങളുടെ പ്രഗത്ഭനായ രണ്ട് പണ്ഡിതന്മാരിതാ മൊട്ടടിച്ച് തല തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ ഇസ്ലാമിന്റെ പുറത്താണോ? മണ്ണാർക്കാട് പിന്നെ മണ്ണാർക്കാട് ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് സക്കരിയ സലാഹിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതിന് ഒരു പള്ളി തരത്തിലും ഓടിയവരാണ്. ചിറക്കൽപ്പടി, മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വഹാബി നേതാവായ സക്കരിയ സലാഹിനോട് പറഞ്ഞാൽ ഒരു പള്ളി തരത്തിൽ ഓതിയവരാണ്. അപ്പൊ മൊട്ടടിച്ചു. അപ്പൊ പള്ളി തരത്തിൽ ഓതിയതുകൊണ്ട് ഇവര് കാത്തുറാണോ എന്ന് പറയുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ ഉണ്ടിയിട്ടില്ല. പിന്നെ മെറ്റിയാ മുണങ്ങലിന്റെ പതിവ് പല്ലവി, ഇതാണ് ഇവരുടെ സ്വഭാവം. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാര്, ഇവരുടെ കഥ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചങ്ങരംകുളത്ത് വെച്ചാണ്ട് നമ്മളിപ്പോ മമ്പുറത്ത് ഞങ്ങളുടെ വർക്കത്തുകൊണ്ട് മൊഴിദേശേഖിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനേ എന്ന് പറഞ്ഞാണ്ട് വരുന്നു. ചങ്ങരംകുളത്ത് വെച്ചാണ്ട് വഹാബി നേതാവ് വരുന്നത് എന്താണെന്നറിയോ? ഈ സമ്മേളനത്തിന്റെ വർക്കത്തുകൊണ്ട് രോഗം ചിപ്പയാക്കണേ എന്ന് കേട്ടോളൂ. നിങ്ങൾ കണ്ടോളി, ചങ്ങരംകുളത്ത് വെച്ചാണ്ട് വഹാബി നേതാവ് ധരിക്കാണ് സമ്മേളനത്തിൽ ഓരോ അധ്യക്ഷ പ്രസംഗം, പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിങ്ങൾ കാണണം. വഹാബി നേതാവായ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ് ധരിക്കണത്. ഈ സമ്മേളനത്തിന്റെ ഇതിന്റെ വർക്കത്ത് കൊണ്ട് എങ്ങനെയുണ്ട്? എന്നിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു, വരി ഇത് സി ഡി ഇറക്കിയപ്പോ ഇത് സെൻസർ ചെയ്തത് കട്ട് ചെയ്ത് വിട്ടു. ഇപ്പൊ പ്രസിദ്ധീകരിക്കുന്നവരെ മുജാഹിദ് പരിപാടി പിന്നെ ഈ ക്ലിപ്പ് പിന്നെ സി ഡി വാങ്ങിയാൽ അതിന് കാണുന്നില്ല. ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇത് സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ്. ഈ സമ്മേളനത്തിന്റെ വർക്കത്ത് കൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞ ഇവിടെ രോഗം ചിപ്പയായി കിട്ടി. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് ഈ വേലിക്കൽ എത്തിയിട്ടുണ്ട്. തവസ്സുരായി, ഇത്തിഹാസയായി, കൂട്ടുപ്രാർത്ഥനയായി, ഇനിവല്ലാതെ ഒന്നുമില്ല. പിന്നെ ജിന്നും ചെയ്താനുമായി ഒക്കെ ആയല്ലോ ഇനി പെട്ടാനുള്ളത്. ഇന്നും മറ്റതും മറിച്ചതും ജിന്നിനെ വരെ ഇവർ ഇവിടെ കാട്ടിക്കൊടുത്തു പോയി. ജിന്നിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ വഹാബികൾ കാട്ടി തന്ന ജിന്നിനും കൂടി കണ്ടിട്ട് പോയിക്കൊള്ളു. അസ്സലാമു അലൈക്കും ആചാര്യ. വഅലൈക്കും അസ്സലാം. എന്തുണ്ട് കുഞ്ഞായ്മത? ഒരു വിധം തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോണ്. എന്നാ നമ്മക്ക് അകത്തേക്ക് അങ്ങോട്ട് ഇരിക്ക. എന്റെ അത്തർപ്പെട്ടി പുറത്താണ്. അതൊന്നും ആരും കൊണ്ടോയില്ല കുഞ്ഞായ്മ, അല്ലെങ്കി ആർക്കാ പൈന മണം പിടിച്ച. അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടമൊക്കെ? ഇബിലീസ് പല വേഷത്തിലും വരും. രണ്ടാളിരിക്കുമ്പോ മൂന്നാമനായി ഇബിലീസ് അടുത്തുണ്ടാകും. Thank you.
ഇന്നലെ ഞാൻ ഇറങ്ങട്ടോ. അതെന്താ ഇത്ര പെട്ടെന്ന് വന്ന കാര്യം കൂടി പറയാതെ? ജീവണ്ടെങ്കി വന്ന കാര്യമൊക്കെ പിന്നെയും പറയാലോ. ചായ ചായ പഠിച്ചവനെ പറ്റി ജിന്ന് കൂടിയാ പിന്നെ അങ്ങനെ തന്നെയുള്ളോ. അപ്പൊ ജിന്നിനെ കാണിച്ചേരല്ല, കാണിച്ചേരുക മാത്രല്ല ജിന്ന് കൂടും ചെയ്തു. ഇനിയിപ്പോ എന്താണ് നമ്മളമ്മിലുള്ള വ്യത്യാസം? ഇനി എന്താ വ്യത്യാസം ഉള്ളത്? ഇനിയുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യം പറഞ്ഞത് ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ് അവശേഷിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വന്യരായ എഴുത്താത്, ഞങ്ങളുടെ വന്യരായ നേതാവ് തന്റെ പാണ്ഡിത്യം കൊണ്ടും സംഘടനാ പാഠവും കൊണ്ടും ലക്ഷോപലക്ഷം സുന്നി വിശ്വാസികളെ തന്നിലേക്ക് ആവാഹിച്ച മഹാനായ എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാനായ പണ്ഡിതന്റെ ഉമ്മരപ്പടിയിൽ വന്നോ കാണിച്ചു നിൽക്ക്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, മറ്റൊന്നും ഇനി ബാക്കിയില്ല. അതന്നെ അങ്ങോട്ട് വാ മർക്കസിലേക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ തിരുകേശം അതാണിപ്പോ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി മദീനയിലേക്ക് മാന്യ സ്നേഹിതൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, ആ മുടിമുക്കിയ വെള്ളം കുടിക്കാൻ ബാലുശ്ശേരി തയ്യാറായിട്ടുണ്ട് എന്ന് മൂപ്പരുടെ പ്രസംഗത്തിന്റെ രൂപം ചെറുക്കിയ ചെറിയ തോതിൽ എഴുതി തന്ന ഈ ഒരു മാറ്റർ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞു. ഏതായാലും പ്രസംഗത്തിന്റെ സീഡി കിട്ടിയിട്ടില്ല, ആ സീഡി ഏതായാലും ഒന്ന് സംഘടിപ്പിക്കണം. ആ വെള്ളം മുക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. എവിടെയാലും പ്രസിദ്ധീകരിക്കുമല്ലോ. അപ്പോഴെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു കോപ്പി കിട്ടിയില്ല ഒന്ന് ക്ലിപ്പ് ഉണ്ടാക്കണം. ചിലപ്പോൾ ഇപ്പൊ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചെയ്യും. പുറത്തറിയുന്നതിന് മുമ്പ് ഏതായാലും ഒന്ന് ഞങ്ങളെ കൈക്ക് തരണത്, കാരണം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത് എങ്ങനെയാണ്? അല്ലാ ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നുണ്ട്. അതെങ്ങനെ? ആദ്യം ഞങ്ങൾ പറയുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സുന്നത്തെ ജമാഅത്തിന്റെ രാജപാതയിലേക്ക് കടന്നു വരാൻ അല്ലാഹു നിങ്ങൾക്ക് സന്മനസ്സും തൗഫീഖും നൽകുമാറാകട്ടെ എന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ്, അങ്ങനെ ഭാഗ്യം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ സെറിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ വക്കത്തെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം, നബിയുടെ പ്രിയപ്പെട്ട മുടി. അത് അന്ന് മതി, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മുടി കളയുന്ന സമയത്ത് അത് ഓരിവെക്കാൻ പറഞ്ഞു. ജനങ്ങളെ രക്തിമുബൈനന്നാ, ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ പറഞ്ഞതാ. ആ മുടി സഹാബത്ത് കയ്യിലാക്കാൻ അവർ സംഘട്ടനം തന്നെ നടത്തിയിരുന്നു. മുടി കളയുന്ന സമയത്ത് സഹാബത്തുടെ യക്തത്തിലൂന, അവരിങ്ങനെ തിക്കും തിരക്കും കൂടുകയായിരുന്നു. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിയുടെ ഒരു മുടി കൈക്കലാക്കണം. എന്നിട്ടത് സഹാബത്ത് സൂക്ഷിച്ചു രോഗശമനത്തിന് വേണ്ടി. ആ മുടിയിട്ട വെള്ളം കുടിപ്പിച്ചു സഹാബ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. പ്രബലമായിരിക്കുന്ന ഹദീസുകളിലൊക്കെ ഇത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ മുടി തൊപ്പിക്കുള്ളിലാണ് സൂക്ഷിച്ചു വെച്ചത് യുദ്ധത്തിൽ വിജയിക്കാൻ. ആ മുടിയുടെ വർക്കത്തുകൊണ്ട് ഏത് ഘോരസമരങ്ങളിലും അദ്ദേഹത്തിന് വിജയമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്റെ കയ്യിൽ തിരു കേശങ്ങളിൽ ഒരു കേശമുണ്ടാവുക എന്നുള്ളത് ദുന്യാവേക്കാൾ പർവ്വത്തേക്കാൾ എനിക്ക് തൃപ്തിപ്പെട്ടതാണ് എന്ന് സഹാബത്ത് പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഏറ്റവും പുണ്യമായ പ്രവാചകന്റെ മുടി, ആ മുടി നമ്മുടെ കേരളത്തിലെത്തി. ആരുടെ കയ്യിൽ? ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കയ്യിൽ. ഇതുകൊണ്ടാണ് ഇപ്പൊ പലർക്കും ദേഷ്യം. മുടിയുടെ വർക്കത്ത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല, മുടി വർക്കത്തുള്ളതാണെന്ന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല, അവർക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് എ പിയുടെ കയ്യിലായിപ്പോയി എന്നുള്ളത്, അത് 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുക എന്നുള്ള പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്തെല്ലാം കാര്യത്തിലൂടെ തിരിവുണ്ടാക്കുന്നുണ്ട്? വഹാബികൾ ഇവിടെ തിരിവൊന്നും തിരിവെടുക്കുന്നില്ല. ഈ തിരിവൊക്കെ എന്തിനാണെന്ന് നിങ്ങളൊന്ന് പറയും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടാൽ പറ്റില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ. 166 ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങളൊന്ന് പറയണം. അല്ലാഹു വ റസൂലുഹു ഫഖദ് ഫാസ ഫൗസൻ അസീമാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പള്ളിപ്പണിക്കാണോ നിങ്ങൾ ആ പെരുന്നാൾ പ്രസംഗത്തിൽ നിങ്ങൾ തിരുവിരുത്തെന്തിനാ?
പള്ളിപ്പണിക്ക. എന്നാ പിന്നെ കഥപുരം വല്ല പള്ളി എടുക്കാൻ വേണ്ടിയിട്ട് വല്ല പിരിവ് നടത്തുന്നു. അതിനെ ചൂടായിട്ടുണ്ടാ അടുത്ത അടുത്ത കളിപ്പ് കണ്ടോളൂ. ഇതിനൊക്കെ ഒരു മറുപടി നൽകണം. എന്നിട്ട് മതി കാന്തപുരത്തിന്റെ നേരെ ആ കുതിര കയറാൻ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ രണ്ട് വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിന്റെ അവിടെ ഇടുക. ഒരു പവൻ, രണ്ട് പവൻ, അഞ്ച് പവൻ. ഇത് വെറുതെ പറയില്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ ആലോചിക്കുക. എന്നിട്ട് വില്ലേജ് പരിപാടിയാണ് പ്രസംഗം. എന്നിട്ട് എന്താ പറയണേ? പെണ്ണുങ്ങൾ ക്ലാസ്സിൽ സാധാരണയായി പെണ്ണുങ്ങൾ പൈസ ഒന്നും കൊണ്ടുവരാറില്ല, പേടിക്കണ്ട. രണ്ട് പേരിലുള്ള മൂതരം ഒന്നല്ല ചോദിക്കണേ, രണ്ട് പേരിലുള്ള മൂതരം, കൗത്തിലുള്ള കൊരലാരം, പിന്നെ കുമ്മത്ത് ചിറ്റി അഞ്ച് ചിറ്റോടിയിട്ട്, പിന്നെ മൂപ്പർ പറയുന്ന അരയിൽ തൂക്കിയിടുന്ന അരഞ്ഞാളൻ. അരഞ്ഞാൾ അരി തൂക്കിയിടല, ഏതായാലും അരഞ്ഞാള് തൂക്കിയിടുന്നല്ല, കെട്ടനാണ്, ബെൽറ്റ് കെട്ടുന്നത് പോലെ എന്തെങ്കിലാണ് കെട്ടനാണ്. അപ്പൊ എത്രത്തോളം എത്തിപ്പോ പറയണേ? എ പി ഉസ്താദ് 40 കോടി പള്ളി ഉള്ള 40 കോടി ഇവിടെ പള്ളി എടുക്കുന്ന എന്തിനു വേണ്ടിയാ? ലൗകാന ഇന്ദി ശഹറത്തും മിൻ തൈരി ലകാന അബ്ഖയ്യ മിന ദുനിയാവ മാഫിയ. ഇരു കേസങ്ങളിലെ ഒരു കേസം എന്റെ കൈവശം വരുന്നത് ദുനിയാവിനേക്കാൾ സർവത്തേക്കാൾ ഞാൻ പ്രിയപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ച സഹാബ, ആ സഹാബത്തിന്റെ വാക്ക് പഠിച്ചുകൊണ്ട്, ആ സഹാബത്തിന്റെ ശരീരം പഠിച്ചുകൊണ്ട് ലോകത്തിലുള്ള സർവത്തേക്കാൾ വിലമതിക്കുന്ന തിരുകേശത്തിന് 40 കോടിയുടെ പള്ളി പോരാ, അത് 400 കോടിയുടെ പള്ളിയാകണം എന്നല്ലേ പറയേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട് എ പി ഉസ്താദ് പിരിപ്പിച്ചു പോടി. എന്നിട്ട് ഇവൻ പറയുന്നതെന്താ? പെണ്ണുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടുപേരുള്ള മോതിരം, അരയിലുള്ള അരയിൽ തൂക്കിയിടുന്ന അരഞ്ഞാണം, കാതിലുള്ള കുമ്മത്തെ മറ്റൊക്കെ കണ്ടിട്ട് വന്നാലേ, എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ സ്വർഗം വേണോ സ്വർണം വേണോ? നല്ല ചോദ്യമാണല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, ഒരാൾ അല്ലാത്തൊരു പള്ളി എടുത്താൽ അവന് സ്വർഗത്തിൽ ഒരു വീടെടുക്കും. എ പി ഉസ്താദിന് ചോദിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾക്ക് പള്ളി വേണോ സ്വർഗം വേണോ? പള്ളി വേണോ സ്വർഗം വേണോ പൈസ വേണോ? ചോദിക്കാൻ അവകാശമുണ്ട്. എ പി എടുക്കുന്നത് പള്ളിയാണ്, ആ പള്ളി എടുത്താൽ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വാരിശ്ശേരിക്കാരാ പറഞ്ഞു കൊടുത്തത് പെണ്ണുങ്ങളുടെ ആരെയും തൂക്കിയിടുന്ന അരഞ്ഞാണം കിട്ടിയാൽ സ്വർഗം കിട്ടും? ആരാ പറഞ്ഞു കൊടുത്ത്? ആരെങ്കിലും അരയിൽ തൂക്കിയിടുന്ന അരഞ്ഞാണം വിറ്റാൽ സ്വർഗം കിട്ടുന്ന എവിടെങ്കിലും ഉണ്ടോ? ഇനി ഏതെങ്കിലും റൂട്ടിലൂടെ നിങ്ങൾക്ക് അങ്ങനെ പറയെങ്കിൽ പറയ. പക്ഷേ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഈ ചോദ്യത്തെ നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ഇല്ല. ഇനി നോക്ക്, അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും വേണം പെണ്ണുങ്ങളതും ഒക്കെ പീഞ്ഞ് അവസാന പോലെ എല്ലിൻ്റെ ഉള്ള മാജ്യം കൂടി വലിച്ചു കുടിക്കാൻ നിൽക്കുക. ഇനി അടുത്തത് നോക്ക്, നിങ്ങൾ എന്റെ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. എങ്ങനെയുണ്ട്? പള്ളിയിലെത്തിയാണ്ട് പ്രസംഗിക്കാന്നിട്ട് അത് വേണോ സ്വർഗം വേണോ സ്വർണം വേണോ എന്നൊക്കെ ചോദിച്ച് അവസാനം പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു പിടിച്ച് തരണ്ട, അത് ഞാനുമായി ബന്ധപ്പെട്ട് എനിക്ക് ഫോൺ ചെയ്ത് ഇന്ത്യ എടുത്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും എന്നെ പഹാനത് മിണുങ്ങാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇതിനെ വലിയ സംഖ്യ മാത്രം പള്ളി കൊടുക്കണ്ട എന്ന് പറഞ്ഞേ, അത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം, അതിനുവേണ്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കോ? ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എ പി ഉസ്താദ് പള്ളി എടുത്താൽ അത് വലിയ പ്രശ്നമായി പോയി അല്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആരംഭ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം എന്ന് പറയുന്നത് അല്ലാഹു തആല സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു ആണ് അതിന്റെ സംരക്ഷകൻ. അതിന്റെ പവർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. ആ മുടി അല്ലാഹു സംരക്ഷിക്കുമ്പോൾ ഇന്ന് അതെത്തി നിൽക്കുന്നത് ഇമാമുകളുടെ പൗത്രനായ എ പി ഉസ്താദിന്റെ കയ്യിലാണ്. ഏഷ്യയിലെ ഉരുക്കി കോട്ടകളെ തകർത്ത് ഹരിപ്പണമാക്കി പരിചയ സമ്പന്നരായ മഹാനായ എ പി ഉസ്താദിന് ഈ ശബ്ദകോലാഹലങ്ങൾ ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോളൂ, എ പി ഉസ്താദിന്റെ ജീവിതം കനൽഫല, തീക്കട്ടയിലൂടെ നടന്നുപോയ ജീവിതം. എന്നെങ്കിലും ഒരു സ്വർഗം കൊടുത്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? എന്നിട്ടിന്ന് ആ മനുഷ്യൻ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെ നിങ്ങൾക്കറിയില്ലേ?
ഈ ഇന്ത്യ രാജ്യത്തിൽ എന്നല്ല, ഇന്ത്യയുടെ പുറത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ലോക തലവന്മാരുടെ ആ സിംഹാസനത്തിനരികെ ശേഖുനായ പി ഉസ്താദിന്റെ സ്ഥലമുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എവിടെ എത്തി കടന്നില്ലാത്ത നാളെ പ്രധാനമന്ത്രിയുടെ അരിച്ച് ഇങ്ങനെ ഉത്തരക്കുന്ന ഫോട്ടോ ഒന്ന് പടക്കാം. നിങ്ങൾക്ക് തോക്കടാനേ നിവൃത്തിയില്ല. അങ്ങേ പുറത്ത് അമേരിക്കയിൽ പോയി കണ്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒപ്പം കുത്തിരക്കണമെന്ന് ചിലപ്പോ നിങ്ങൾ കാണും. സഹോദരജി ചെന്നാൽ അവിടെയും ഓരോ രാജാക്കന്മാരുടെ അരികിൽ ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും ലോക നായകന്മാരുടെ കൂടെ സ്ഥലം പിടിച്ച ഇടം പിടിച്ച മഹാനായ എ പി ഉസ്താദാണ് ആ മുടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാനും അതിനെ നശിപ്പിക്കാനും ഈ ലോകത്ത് ഒരു കഴുമരത്തിനോ മരത്തോക്കികൾക്കോ ഈ പുത്തൻ ചിന്താഗതിക്കാർക്കോ സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കൂടുതലായി പറ്റി പറയുന്നില്ല. ഇൻഷാ അല്ലാ ഇനി പറയേണ്ടി വന്നാൽ ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി വന്നരായ ഉസ്താദ് ഉണ്ടാക്കുന്ന പള്ളിയിലേക്ക് എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ച് അതിവിടെ പരിപൂർണമായി വിജയിക്കാതിരിക്കുന്നു എന്നല്ല. കാരണം എന്താ വിജയിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ അതെങ്ങനെയാണ് ഏറ്റിക്കാരുണ്ടാക്കുന്നതല്ലേ? ഏറ്റിക്കാരുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കണ്ട എന്ന് പറയാൻ ആർക്കൊണ്ടേയും കഴിയും. അത് പറഞ്ഞ ഒരാളുണ്ട്, ആരെന്നറിയോ? നമ്മളെ പിന്നെ ഒരു കാസിമുണ്ട്, എന്താണ് എന്ത് ആ റഹ്മത്തുള്ള കാസിമി തീവണ്ടിപ്പാട്ട് പാടുന്ന ഒരു തീവണ്ടിപ്പാട്ട് പാടുന്ന ഒരു കാസിമിണ്ട്. ഞങ്ങൾ മുമ്പേ ഒരു കാലത്ത് 1988 ഒന്നിച്ച് പ്രവർത്തിച്ച ആളാ. അൽമുബാറക് മാസിക ഇറങ്ങുന്ന കാലത്ത് ഞങ്ങളൊക്കെ അതിന്റെ വത്താചുരന്മാരായിട്ടും അതിന്റെ രേഖന്മാരായിട്ടും കൊണ്ടും കൊണ്ടൊക്കെ പ്രവർത്തിച്ച് സാധാരണ അവിടെ ഉണ്ടായിരുന്നു ഈ കാസിമ്യം. അന്നേ മൂപ്പർക്ക് ചേപ്പിനോട് വിരോധം, ഇന്ന് വന്നു ഇന്ന് തുടങ്ങിയൊന്നല്ല അന്നേ ഉണ്ടത്. പിന്നെ അതിന്റെ ശേഷം പിന്നെ അവിടെ നിന്ന് കണ്ട് തിരിഞ്ഞതിന്റെ ശേഷം പിന്നെ ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ല. മൂപ്പര് വലിയ ഖുർആൻ ക്ലാസ് ചേർന്നാണ്, മറ്റതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നടന്നിരുന്നു. അവസാനം മമ്പുറത്തെ പിന്നെ ഒരു വാർഷ പിന്നെ ആണ്ട് മമ്പുറം തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു പദപ്രസംഗ പരിപാടിയിൽ ഈ റഹ്മത്തുള്ള ഖാസിം ഉണ്ട് എന്ന് കരുതിയാണ്ട് ഉണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ പോയി. അങ്ങനെ ഞാൻ മമ്പുറത്തി എന്ന് ഇറങ്ങി, ഭയങ്കര തിരക്കാ, വണ്ടി അങ്ങോട്ടൊന്നും പോണില്ല. ഏതായാലും ഏറെക്കുറെ പരിസരത്ത് കണ്ടെത്തി, ഭയങ്കര തിരക്കാ. അപ്പൊ നോക്കുമ്പോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോ ആരാണെന്നറിയോ, നമ്മളെ ഈ ഖാസിമിന്റെയാണ് പരിപാടി. എന്താ പറയണത്? ഒരു തീവണ്ടി, ഊബര് പറയാണ്, ഒരു തീവണ്ടി, ഒരു തീവണ്ടി, ഒരു വണ്ടി, ഒരു തീവണ്ടി, ഒരു തീവണ്ടി, അതിനൊരു ഒരു ബോഗി, ആ ബോഗിക്കൊരു കൊക്ക, ഒരു തീവണ്ടി, ഒരു തീവണ്ടി. ഞാൻ വിചാരിച്ചു റഹ്മാനായ റബ്ബെ, സമസ്തന്റെ നിയമം അനുസരിച്ച് മുറാജായത്ത് ശബാല്ല. പഴയകാലത്ത് ആ തെക്കറാറ് മതത്തിലൊക്കെ കാണല്ലോ, മതത്തിന്റെ ഒക്കെ ചുമരുമ്പോൾ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ കള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു സാധനം. എന്താ ഇത് പേര്? ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത്. ആ അതന്നെ, ആ ബ്ലൂടൂത്ത് നോക്കിയാൽ കാണാം എന്ത്. പഴയ കാലത്തൊക്കെ ആ തെക്കറാറു ഫി ശഅബാൻ, ഈ റിട്ടേൺ അടിക്കല് ശഅബാനിലാണ്. ഇപ്പത്തെ ഇതിന് കാണാ അൽ മുറാജഅത്തു ഫി ശഅബാൻ, മുറാജഅത്തു ഫി റിട്ടേൺ അടിക്കൽ ശഅബാനിലാണ്. ഞാൻ വിചാരിച്ചിട്ടെങ്ങനെ മുഹറം മാസത്തിൽ തന്നെ അടി തുടങ്ങി ശഅബാനിലിപ്പത്. ഇത് ശഅബാനായിട്ടില്ലല്ലോ, മുഹറന്നേ ആയിട്ടുള്ളൂ. ഇവൻ സമസ്തക്കും എതിരാണോ? എന്നിട്ട് പിന്നെ മൂപ്പരിങ്ങനെ പറയാണ്, ഒരു തീവണ്ടി, ആ ഒരു വണ്ടി, ഒരു തീവണ്ടി, ആ വണ്ടിക്കൊരു ബോഗി, ഒരു ബോഗിക്കൊരു കൊക്ക, മുന്നിലൊരു കൊക്ക, മുന്നിലൊരു കൊക്ക, ബാക്കിലൊരു കൊക്ക, ബാക്കിലൊരു കൊക്ക. ഞാൻ ഇന്റെ ഒപ്പം പിന്നെ താനാളൂർക്കാരുടെ റഹീം ഉണ്ടെന്ന്, റഹ്മാനായ റബ്ബെ റഹീമ, ഇത് വണ്ടി തീരൂലി എന്ന് ചോദിച്ചു. അപ്പൊ ഓം പറഞ്ഞ അതിന് ബോഗി നീവൻ കയ്യണ്ട ഉസ്താദേ, ഇത് തീർന്നു പോണ്ടേ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എന്നാ ഇത് മറ്റേ ഈ കരിവായു കൊണ്ടുപോണ ഗൂഡ്സ് വണ്ടി ഒന്നും ആകാതിരിക്കട്ടെ, കാരണം അതിന്റെ ബോഗി തീർത്താ തീരില്ല. പിന്നെ ഞാൻ ആലോചിച്ച് പഠിച്ചവനെ പരിപ്പനങ്ങാടി എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ പൂരം കഴിക്കണ നാടാ. 5-5 മിനിറ്റിൽ ഗൂഡ്സ് വണ്ടിയും മറ്റേ വണ്ടിയും കിടന്ന് തീറിപ്പായുന്ന നാടാണ് പരിപ്പനങ്ങാടി. ആ പരിപ്പനങ്ങാടിയുടെ ഒപ്പാണ് മമ്പുറുള്ളത്. ഈ മമ്പുറത്ത് വന്നുകാണ്ട് ഈ ചങ്ങായിക്ക് ഈ തീവണ്ടി പാട്ട് പാടേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ച്. ഏതായാലും മൂപ്പരുടെ ഒരു പ്രസംഗം കോഴിക്കോട് വെച്ചുകാണ്ട് ഈ മുടിക്കെതിരിൽ ഒരു പ്രസംഗം നടന്നിട്ട് അതിലാണ് ഞാൻ കേട്ടത്, അങ്ങനെ 40 കോടിയുടെ ഒരു പള്ളി എടുക്കാൻ ഞങ്ങൾ അങ്ങോട്ട് സമ്മതിക്കൂല. നാരടായി ബന്ധത്തിൽ ഒക്കിടിച്ചായി കാന്തപുരം എടുക്കുന്ന പള്ളിയെ തടയാൻ അങ്ങനെ ഒരു ശക്തി ഈ ലോകത്തില്ല, ഈ കേരളത്തിലല്ല, അള്ളാഹുവിന്റെ ഭൂമിയിലില്ല.
ജനിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു ശക്തിയെ വളരാൻ കാന്തപുരത്തിന്റെ പട്ടാളം അനുവദിക്കുകയില്ല എന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളൂ. വേറെ അതിന്റെ അപ്പുറം നിങ്ങൾ മനസ്സിലാക്കണ്ട. കാന്തപുരത്തിന്റെ പള്ളി 40 കോടിയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അത് 41 കോടി ആക്കിയിട്ടല്ലാതെ കാന്തപുരത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരും സുന്നി പ്രവർത്തകരും അത് 39 ആക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ എത്ര ശബ്ദിച്ചാലും എന്ത് തന്നെ ആയാലും നിങ്ങളോട് പറയട്ടെ, മൂത്തൂതി വൈദിക്കും, ഉള്ള ദേശത്തോട് പോയി പോയി കാറ്റൊഴിഞ്ഞോളൂ. അല്ല പണിയതാ, നിങ്ങളോടൊക്കെ അതേ പറയാനുള്ളൂ. അമ്പരക്കളവിനോടും ശ്രദ്ധ കൊടുക്കുന്ന ഒരു അമ്പരക്കളവിന്റെ ഒക്കത്തിനും ശ്രദ്ധ കര കാന്തപുരം അവിടെ അല്ലെങ്കിൽ തന്നെ ഒരുത്തരുണ്ടല്ലോ. 200 കോടിയുടെ പള്ളി, പള്ളി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇപ്പൻ്റെ വാക്ക ഒരു ശബ്ദം കൂടി ഉണ്ട്. ഈ ശബ്ദം ഇങ്ങനെ കൊടുക്കുന്ന ആ സമയത്ത് കാണാൻ അവന്റെ മോന്തമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ഒരു ഓമട്ട സ്വഭാവം ഇങ്ങനെ കിടന്നുകാണ്ട് ഇങ്ങനെ കളിക്കുന്നു. പള്ളി കാന്തപുരം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ചെത്തിപ്പോയ മാതിരി ഉണ്ടാവും. അതെന്താ? ഈമാനില്ലാത്ത കൊണ്ടാണ്. കാന്തപുരത്തിന്റെ ശാപമേറ്റുകൊണ്ട് ഇവന്റെ മുഖം പോലും നശിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് ഇനിയും സമയം വേണം. എനിക്ക് നല്ല ഒരു ദിവസം, ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകരെ ഈ പുളിക്കലങ്ങാടിയിൽ നിങ്ങൾ അനുവദിക്കണേ എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാലുശ്ശേരി എന്ന് പറയുന്ന ആ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഞാൻ 3 മാസം മുമ്പിട്ടൊരു പേരുണ്ട്, മുജാഹിദ് ബാലുക്കരടി എന്ന്. ആ കാര്യം നിങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യണം. നമ്മൊരു ബുക്ക് വായിച്ചപ്പോ കണ്ടതാണ്, ഈ കുട്ടികളെ മാസിക വായിച്ചപ്പോ ഒരു കാട്ടിലെല്ലാം കൂടി ജീവിക്കുന്ന ഒരു ബാലുക്കരടി എന്ന് കണ്ടു. ഞാൻ അപ്പ ആ പേര് ബൻ കിട്ടുകൊടുത്തതാ. താനാളൂരിൽ ഞാൻ ആ ഇട്ടുകൊടുത്തിട്ട് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ആവർത്തിക്കുന്നു, നിങ്ങളും ആ പേര് ആവർത്തിച്ചിട്ട് കഴിയുന്നതും പോലെ വെറുപ്പ് സമ്പാദിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തുണക്കട്ടെ. സുന്നത്തിമാരത്തിന്റെ വിശ്വാസാചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇനിയും അവരോട് പ്രസംഗിക്കാൻ വരുമല്ലോ. നിങ്ങൾ ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകരോട്, എനിക്ക് വഹാബികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബാലുശ്ശേരിയെയോ ദക്കരിയ സലാഹിയെയോ ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് പ്രസംഗിപ്പിക്കണം. ഇൻഷാ അള്ളാഹ് ഒന്നും കൂടി ഇവിടെ പറയാൻ പൂതിയിൽ വ്യക്തമായിട്ട് ഓല കാസറ്റൊക്കെ റെക്കോർഡ് ചെയ്ത് ഇൻഷാ അള്ളാഹ് 5 മിനിറ്റിൽ ഓല കാസറ്റിന്റെ ക്ലിപ്പിംഗ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ട്, ഇന്നത്തെ പോലെ ആവില്ല, ഓല് പ്രസംഗിച്ചത് 5 മിനിറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രസംഗിക്കും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ തുണക്കട്ടെ.